ഏതു കാലത്തെയും സമസ്യകളെ മറികടക്കാനുള്ള കരുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയ്ക്കുണ്ട്. കാരണം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗദർശനമാകുന്നു അവിടുന്ന്. അതുകൊണ്ട് ഏതുകാലത്തെയും പ്രശ്നങ്ങളുടെ മുമ്പിലേക്ക് കാലോചിതമായി വായിക്കപ്പെടാനുള്ള വിൽപ്പത്തിയും വ്യാപ്തിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങൾക്കുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളുടെ നടുവിലൂടെയാണ് നമ്മെ നോക്കിക്കാണുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ നമ്മളോട് വൈരുദ്ധ്യങ്ങളായ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തെ സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയുടെ ആകുലതകളിൽ മനുഷ്യൻ വ്യാകുലപ്പെടുകയാണ്. മറുഭാഗത്തെ രാഷ്ട്രീയപരമായ ദിശാസൂചികകൾ ഏതൊക്കെയോ വഴികളിലേക്ക് മാറി സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സാംസ്കാരികമായ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. സംസ്കാരത്തെ സൂചിപ്പിക്കാൻ പറ്റുന്ന ഒരു വാചകം ഈ കാലഘട്ടത്തിൽ ഏത് പ്രയോഗിക്കണമെന്ന് കൃത്യതയില്ലാതെ വരികയാണ്. സിവിലൈസേഷനുകളും കൾച്ചറുകളും സമീപന രീതികളുമെല്ലാം തുല്യതയില്ലാത്ത വാക്കുകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യ സമൂഹത്തിന്റെ പാരസ്പര്യങ്ങൾ മുഴുവനും, ഇടപെടലുകൾ മുഴുവനും, ഇടപാടുകൾ മുഴുവനും, അനുശീലനങ്ങളും സ്വഭാവങ്ങളും ഏതൊക്കെയോ താൽപര്യങ്ങൾക്ക് വേണ്ടി കെട്ടിയൊരുക്കപ്പെടുന്ന ഒരു ലോകത്തെ ഏത് സാംസ്കാരിക മാപ്പിനിയിലൂടെയാണ് വായിക്കേണ്ടത് എന്ന് അറിയാതെ പോവുകയാണ്. വിശദമായ ഒരു ആമുഖത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇങ്ങനെ ഏതു ഭാഗത്ത് നോക്കിയാലും നമുക്ക് വ്യത്യസ്തങ്ങളായ, വിഭിന്നങ്ങളായ, ചിലപ്പോൾ വൈരുദ്ധ്യങ്ങളായ സാഹചര്യങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുമ്പോൾ ലോകഗുരുവായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളെ ഇത്തരം ഒരു സമ്മിശ്രമായ സാഹചര്യത്തോട് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത്? ഏതു കാലത്തെയും വികാസങ്ങളെ തിരുനബി പാഠങ്ങൾ ഉൾക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് വലാക്കിർ റസൂലല്ലാഹി വഖാതമൻ നബിയീൻ എന്ന പ്രയോഗം ശരിപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ഒരു നബി വന്നാൽ എന്താണോ പറയേണ്ടത് അത് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ കാലത്തേക്ക് വേണ്ടി പറഞ്ഞു വെച്ചുപോയതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെ വായിക്കാനുള്ള ദൌത്യമാണ് ഇന്നത്തെ ആളുകൾക്കുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പാഠഭാഗങ്ങളെ, അവിടുത്തെ നിർദ്ദേശങ്ങളെ, അവിടുത്തെ തിരുചര്യകളെ കാലോചിതമായി വായിക്കാനുള്ള ഒരു ഉണർവാണ് പുതിയ കാലത്ത് നവതലമുറയ്ക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. ന്യൂ ജനറേഷന്റെ മുമ്പിലേക്ക് നമുക്ക് പറയാനുള്ളത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലദർപ്പണിയിൽ നിന്നുകൊണ്ട് വായിക്കുക. കാലത്തിന്റെ ചുവരുകളോട് ചേർന്ന് നിന്നുകൊണ്ട് പഠിക്കാനൊരുങ്ങുക. സമകാലിക സമസ്യകളുടെയും പുതുകാലത്തിന്റെ വെല്ലുവിളികളുടെയും നടുവിൽ നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠഭാഗങ്ങളെയും നിർദ്ദേശങ്ങളെയും അധ്യായങ്ങളെയും നമ്മൾ അറിയുകയും അനുകരിക്കുകയും ഉദ്ദീപിപ്പിക്കുകയും പുനർജനിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു ആലോചനയുടെ ഓരത്തുകൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത്.
ഒരു ഭാഗത്തെ ശ്വാസം മുട്ടിമരിക്കുന്ന ജനങ്ങളെ, കുരുന്നുകളെ കുറിച്ച് അന്തരീക്ഷം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് വീഡിയോ ഗെയിമുകളിലൂടെ ആത്മഹൂതിക്ക് മനസ്സൊരുക്കുന്ന സാങ്കേതിക വിദ്യ മനുഷ്യനെ നോക്കി പല്ലിളിക്കുകയാണ്. വേറൊരു ഭാഗത്ത് ബന്ധങ്ങളെയും പാരസ്പര്യങ്ങളെയും മുഴുവനും മാനം കെടുത്തി ചാടുകയും ഓടുകയും നാടുവിടുകയും ചെയ്യുന്ന കൌമാര യൗവനങ്ങൾ കാലത്തോട് ചിലത് കളിയാക്കിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സാഹചര്യങ്ങളെ മുഴുവനും നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ ഒരു പരിഹാരത്തിന്റെ പരവധാനി പരിചയപ്പെടുത്തുവാൻ ഇവിടെ ആരാണ്? ആകുലപ്പെടുന്ന മനസ്സുകളിൽ നിന്നാണ് ഇത് മുഴുവനും ഉണ്ടാകുന്നത് എന്ന് അടിസ്ഥാനപരമായി നമുക്ക് പറയാൻ കഴിയും. വെന്തുകൊണ്ടിരിക്കുന്ന മനസ്സുകളുടെ വേവകറ്റിയിട്ട് അവർക്ക് സാന്ത്വനത്തിന്റെ സ്പർശം നൽകാൻ ആർക്കാണ് കഴിയുക എന്ന് ലോകം ചോദിക്കുന്നു. അരക്ഷിതമായിരിക്കുന്ന പുതിയ തലമുറയ്ക്ക് ലക്ഷ്യബോധം നൽകാൻ ആർക്കാണ് കഴിയുക എന്ന് കാലം വിളിച്ചു ചോദിക്കുന്നു. അലക്ഷ്യമായി കോപ്പുകൂട്ടുന്ന വിചാരങ്ങൾക്ക് ലക്ഷ്യം നൽകുവാൻ ആർക്കാണ് കഴിയുക എന്ന് സമൂഹം ഒന്നാകെ വിളിച്ചന്വേഷിക്കുന്നു. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ലോകത്തെ കൃത്യമായ ഒരു ധാരയിലൂടെ നയിക്കാൻ നിയുക്തരായ നമ്മുടെ ഓരോരുത്തരുടെയും നേതാവ് സയ്യിദുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളെ അല്പസമയം നമ്മൾ അടുത്തുകൊണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സാഹചര്യങ്ങളെ മുഴുവനും മറികടക്കാനുള്ള അടിസ്ഥാന ശിലകളെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും മൻഹജുകൾ അവതരിപ്പിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ജീവിത വ്യവസ്ഥിതികളെ അവതരിപ്പിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേവലമായ ഒരു ജീവിത വ്യവസ്ഥിതിയെ അവതരിപ്പിച്ചുകൊണ്ട് പോവുകയല്ല, മറിച്ച് ലോകത്തെ മുഴുവനും വിശാലമായ അവിടുത്തെ ഹൃത്തടത്തിലേക്ക് ചേർത്തു വെക്കുകയാണ്. കേവലം ഒരു നിയാമക ചട്ടകത്തെ അവതരിപ്പിച്ചുകൊണ്ട് പോയതല്ല, നിയമനിബന്ധനകളുടെയും നിയമനിർദ്ദേശങ്ങളുടെയും ഒരു മാനിഫെസ്റ്റോ അവതരിപ്പിച്ചുകൊണ്ട് പോവുകയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. മറിച്ച് ലോകത്തെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്ക് ആവഹിക്കുകയായിരുന്നു. ലോകത്തിന് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത് ആർദ്രതയുടെയും അടുപ്പത്തിന്റെയും അനുകമ്പയുടെയും സ്നേഹത്തിന്റെയും അനുരാഗത്തിന്റെയും പറിച്ചുമാറ്റാനാവാത്ത ഹൃദയ വിചാരങ്ങളോടും മുറിച്ചുമാറ്റാനാവാത്ത ഹൃദയ തന്ത്രികളോടും ലോകത്തെ മുഴുവനും ചേർത്തുവെച്ചു എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിന്റെ സൗന്ദര്യം. ലോകത്തെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയായിരുന്നു. കേവലമായ ഒരു നിയമത്തിന്റെ പരിധിയിൽ അവരെ ചാട്ടവാറുകൊണ്ട് നിരീക്ഷിക്കുന്ന ഒരു ഇടയനായിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാട്ടവാറുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മേച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇടയനായിട്ടല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് ചേർത്തുവച്ച് ചുംബനം കൊടുത്ത് ആർദ്രതയുടെയും അനുരാഗത്തിന്റെയും സ്നേഹമഹാലോകത്ത് ചുംബനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മായാപ്രപഞ്ചത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രൂപപ്പെടുത്തിയത്. ആ ഒരു ലോകത്തേക്ക് വരുമ്പോഴാണ് ബ്ലൂ വെയിലുകൾ പാതിരാത്രികളിൽ അതിക്രമിക്കാതിരിക്കാനുള്ള അനുരാഗത്തിന്റെ സ്നേഹതന്ത്രികളെ മദീനയിലേക്ക് ബന്ധപ്പെടുത്തിയിട്ട് കുരുന്നുകൾ മുതൽ കൌമാരം മുതൽ യൗവനം മുതൽ വാർദ്ധക്യം വരെ സ്നേഹചാലക ശക്തിയിൽ നിയന്ത്രിക്കാനുള്ള ഒരു മഹാലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. താൽക്കാലികമായ ശാരീരിക താൽപര്യങ്ങൾക്ക് വേണ്ടി വീടും നാടും കൂടും കുടുംബവും എല്ലാം വിട്ടെറിയുന്ന പുതിയ കുമാരിയെ കുമാരന്മാർക്ക് വഴികേടായി പോകാതിരിക്കാനുള്ള
ആത്മനിയന്ത്രണത്തിന്റെ സുന്ദര സ്പർശങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രായഭേദമന്യേ ലോകത്തെ ആനന്ദ സ്പർശമായി കൂട്ടിക്കൊണ്ടുവരാൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയാൻ കഴിയുകയും അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ സാധിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അന്നഅമത്തുൽ കുബറ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ, കാരുണ്യത്തോടെ നമ്മളെ താരാട്ടുപാടി ആനന്ദ സ്പർശം നൽകി തഴുകി തലോടി സ്വർഗത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു നായകരെ നമുക്ക് നൽകി എന്നതാണ് അല്ലാഹു തആല ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഞാനിപ്പോൾ മലയാളത്തിൽ വിശേഷിപ്പിച്ച ചില വിശേഷങ്ങൾ പരിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയങ്ങളുടെ മലയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നൽകിയത് നമുക്കെല്ലാവർക്കും ഒരു ആനന്ദ സ്പർശമായിട്ടാണ്, കാരുണ്യത്തിന്റെ തലോടലായിട്ടാണ്, വിട്ടുവീഴ്ചയുടെയും വിടുതിയുടെയും മഹത്തായ ഒരു വിഹായുസായിട്ടാണ്. വേവുന്ന ചൂടിൽ തണലു നൽകാൻ പറ്റുന്ന ഒരു പ്രവാചകരെ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് കൈപ്പിടി കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു തിരുനബിയെ, ആകുലതകളിൽ അഭയം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്നൊരു ജനതയ്ക്ക് കരുത്തുറ്റ കയറുകൊടുത്ത് അവർക്ക് ശക്തമായ ഒരു പാശമൊരുക്കാൻ പറ്റുന്ന ദൃഢതയുള്ള ഒരു നേതാവിനെ, ആശയങ്ങളുടെയും വിചാരങ്ങളുടെയും ഇസങ്ങളുടെയും സംഹിതകളുടെയും ക്ലാഷസ് ഓഫ് സിവിലൈസേഷനുകളിൽ അല്ലെങ്കിൽ ഐഡിയോളജികളിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കരുത്തുറ്റ ശരീരത്തിലൂടെ, ഇങ്ങനെ ഏതൊക്കെ പ്രതിസന്ധികളാണോ നമ്മൾ അനുഭവിക്കുന്നത് അതിന് മുഴുവനും പരിഹാരമാകാൻ പറ്റുന്ന എല്ലാ വ്യവസ്ഥിതികളെയും ഒരുമിച്ച് വിതരണം ചെയ്യുന്ന സദ്യയൊരുക്കിയിട്ട് മാടി വിളിക്കുന്ന ഒരു ആതിഥേയനെ പോലെയാണ് ലോകഗുരുവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയുക എന്നതാണ്. ആദ്യമായി നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കുന്നത് ആ തിരുനബിയെയാണ്, പരിചയപ്പെടുത്തുന്നത് പുണ്യപ്രവാചകരെയാണ്, സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെയാണ്. ആ ഹബീബായ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഈ സദസ്സിലുള്ള എല്ലാവർക്കും അറിയുന്ന പരാമർശമാണല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആല ഏതിന്റെയൊക്കെ രക്ഷിതാവാണോ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏതിന്റെയൊക്കെ പരിപാലകനാണോ, ഈ ഉലകത്തിന്റെ മുഴുവനും പരിപാലകനായ സർവാധിപതിയായ അല്ലാഹു തആല അവന്റെ തർബിയത്ത് അവന്റെ സംവർദ്ധനയ്ക്കനുസരിച്ചുകൊണ്ടുള്ള പരിപാലനം ഏതിനൊക്കെയാണോ അല്ലാഹു തആല നൽകിയിട്ടുള്ളത് ആ വസ്തുവകകൾക്ക് മുഴുവനും കാരുണ്യമാണ്. എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ, ഖായിദുൽ ഉറുൽ മുഹജ്ജലീൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ കാരുണ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് വേറൊരാളെയും അങ്ങനെ പടച്ചിട്ടില്ല. ഈ ഉലകത്തിന് മുഴുവനും ആനന്ദ സ്പർശം നൽകാനുള്ള പുണ്യനബി തങ്ങളെപ്പോലെ വേറൊരാളെയും അല്ലാഹു തആല പരിഗണിച്ചിട്ടില്ല. അവന്റെ വിശുദ്ധമായ ഖുർആനുടനീളം പ്രവാചക പ്രഭുവിനോടുള്ള പരിഗണനയാണ്. പുണ്യപ്രവാചകരുടെ ജീവിത താളത്തിനനുസരിച്ചാണ് ഖുർആനിനെ വിന്യസിച്ചിരിക്കുന്നത്. 23 കൊല്ലത്തെ രാപ്പകലുകളിൽ, 23 കൊല്ലത്തെ സഞ്ചാരങ്ങൾക്കിടയിൽ, 23 കൊല്ലത്തെ വിശ്രമത്തിനിടയിൽ, 23 കൊല്ലത്തെ മുന്നേറ്റത്തിന്റെയും സന്ധികളുടെയും സംഭാഷണങ്ങളുടെയും ഇടയിൽ,
ഇരുപത്തിമൂന്ന് കൊല്ലത്തെ കുടുംബ ജീവിതത്തിന്റെയും രാഷ്ട്രീയ ജീവിതത്തിന്റെയും ഔദ്യോഗിക ജീവിതത്തിന്റെയും സൈനിക മേധാവിത്വത്തിന്റെയും ഇടയിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ അനുരാഗ ചുംബനങ്ങളുടെ ഇടയിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ വിപ്ലവാത്മകമായ മുന്നേറ്റങ്ങളുടെ ഇടയിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ ആനന്ദപൂർണമായ സഹാബാക്കളോടുള്ള ഇടപഴകലുകൾക്കിടയിൽ ഇരുപത്തിമൂന്ന് കൊല്ലത്തെ അരമനകളുടെ അകത്തളത്തിൽ വെച്ചുകൊണ്ട് ഇരുപത്തിമൂന്ന് കൊല്ലത്തിനിടയിലെ പാർലമെന്റിന്റെ സമുച്ചയത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല പുണ്യനിബിധങ്ങൾക്ക് ജീവിത താളത്തോട് ചേർത്ത് അവതരിപ്പിച്ചു കൊടുത്ത വേദമാണ് കലാമുല്ലാഹ് അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്വാസോശ്വാസങ്ങളെ അറിഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംഭാഷണത്തിന്റെ മുഹൂർത്തങ്ങളെ അറിഞ്ഞുകൊണ്ടാണ്. മുത്തുനബി തങ്ങളുടെ മാനസിക നിലയെ അറിഞ്ഞുകൊണ്ടാണ് ഖുർആനിന്റെ മുഴുവൻ സൂക്തങ്ങളുടെയും അവതരണത്തിന്റെ മർദ്ദം നോക്കിയാൽ, ആ അവതരണത്തിന്റെ ദൈർഘ്യം നോക്കിയാൽ, വാചകത്തിന്റെ ദൈർഘ്യം നോക്കിയാൽ, എല്ലാം ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ താളങ്ങളോട് ലയിച്ചു കിടക്കുകയാണ്. അവിടുത്തെ ഇരപ്പകലുകളുടെ വികാരങ്ങളോട് ചേർന്ന് കിടക്കുകയാണ്. ഇത് എന്റെ വകയായി ഒരു പരാമർശമല്ല, മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ഒരിടത്ത് പറയുകയാണ്, അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹും. ഇമാം ഖാളി അയാദ തങ്ങൾ ഈ പരാമർശത്തെ മുന്നിൽ വെക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതു മനോവികാരത്തെയാണ് ഖുർആൻ ഇവിടെ സംവദിക്കുന്നത്? അല്ലയോ പ്രവാചക പ്രഭോ, അഫല്ലാഹു അൻക ലിമാ അദിൻത ലഹും എന്ന് ചോദിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അവിടെ എന്താണ് മുത്തുനബി തങ്ങൾക്ക് ഒരാനന്ദത്തിന്റെ തലോടൽ നൽകിയിട്ട് ചോദിക്കുകയാണ്? തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ വരാതിരുന്ന കപടവിശ്വാസികൾക്ക് എന്തിനാണ് അവിടുന്ന് സമ്മതം കൊടുത്തതെന്ന് ചോദിക്കുമ്പോ, ഹബീബായ തങ്ങളോട് എന്തിനെ തങ്ങളെ സമ്മതം കൊടുത്തത് എന്ന് തുടങ്ങിയൊന്ന് ചോദിച്ചാൽ, എന്റെ ഹബീബിന് നൊമ്പരം വന്നാലോ എന്ന് വിചാരിച്ചു കൊണ്ട് ഖുർആൻ ആദ്യം ചോദിക്കുകയാണ്, അഫല്ലാഹു അൻക, അല്ലയോ പുണ്യപ്രവാചകരെ അവിടത്തേക്ക് ഒരാനന്ദത്തിന്റെ തലോടലാണ്. കാരണം മഹബൂബോ മുഹിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത്രയും വലിയ അനുരാഗമാണ്, അത്രയും വലിയ സ്നേഹമാണ് ഹബീബായ തങ്ങളോട്. റബ്ബങ്ങാനം ലിമാദിൻ തലവും, എന്തിനാണ് അവിടുന്ന് പെർമിഷൻ നൽകിയതെന്ന് തുടങ്ങിയ ഒരു ക്രോസ് ക്വസ്റ്റ്യനങ്ങ് ചോദിച്ചാൽ തങ്ങൾക്കത് നൊമ്പരപ്പെട്ടാലോ? അതുകൊണ്ട് അതിനൊരാമുഖമിരിക്കട്ടെ. ഇമാം ഖാളി അയ്യാദ് തങ്ങൾ ഷിഫയിൽ എത്ര മനോഹരമായിട്ടാണ് ഈ പരാമർശത്തെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹബീബിനോടുള്ള ജീവിതത്തിന്റെയും ഹബീബിനോട് ഹബീബിന്റെ ജീവിതത്തോടുള്ള സമീപനങ്ങളെയാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാകാൻ ഞാനൊരു ഉദാഹരണം പറയാം. അതാ പരിശുദ്ധമായ ഹിറാ ഗഹ്വരത്തിൽ നിന്ന് ഇഖ്റയിന്റെ മന്ത്രങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് കിടക്കുന്ന പുണ്യനബി തങ്ങളോട് ഹബീബായ തങ്ങളോട് ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാണ്, മുദ്ദസിർ, അല്ലയോ പുതച്ചു കിടക്കുന്ന പുണ്യനബിയെ. എന്തേ കിടക്കുകയാണോ ഇവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വരുന്ന പരാമർശങ്ങൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്രമത്തിന്റെ ഭാഷയുണ്ടവിടെ. ഹബീബായ തങ്ങളുടെ ഒരാശ്വാസത്തിന്റെ നിശ്വാസമുണ്ടവിടെ. തങ്ങളോട് നൽകുന്ന ഒരു അനുതാപത്തിന്റെ സഹതാപമുണ്ടവിടെ.
തങ്ങളോട് നൽകുന്ന ഒരു ആർദ്രതയുടെ ഭദ്രതയുണ്ട് അവിടെ. ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല തങ്ങളെ ഇവിടെ കിടക്കുകയാണോ, നമുക്ക് എഴുന്നേറ്റ് പോകാൻ സമയമായില്ലേ എന്ന് ഒരു കൂട്ടുകാരനോട് ചോദിക്കുന്ന സൗകുമാര്യതയോടെയാണ് ഖുർആൻ പുണ്യ നബി തങ്ങളെ സംബോധന ചെയ്യുന്നത്. എന്ന് ചോദിക്കുമ്പോഴും മുദ്ദസ്സിറ എന്ന് വിളിക്കുമ്പോഴും മറ്റെല്ലാ പ്രവാചകന്മാരെയും നേരിട്ട് വിളിച്ചുകൊണ്ട് കൽപ്പന നടത്തിയ ഖുർആൻ വിശ്രമിക്കുന്ന തിരുനബി തങ്ങളുടെ വിശ്രമത്തിന്റെ ആശ്രമത്തിലെ ഹബീബായ തങ്ങൾക്ക് വേണ്ട ആശ്വാസത്തിന്റെ വചനമായി ഖുർആൻ അവതരിക്കുകയാണ്. അങ്ങനെ ഹബീബായ തങ്ങളെ പരിഗണിച്ചു നൽകിയതാണ് സൂറത്ത് ഭീ ഖുർആനി. ഓ സീറത്ത് ഭീ ഖുർആനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഖുർആനാണ്. അവിടുത്തെ നിയമങ്ങളും ജീവിതത്തിന്റെ വ്യവസ്ഥിതിയും ഖുർആനാണ്. ആകാരവും ഖുർആനാണ്, സന്ദേശവും ഖുർആനാണ്. രണ്ടും ഒരുമിച്ച് ചേർന്നിൽക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഏറ്റവും വലിയ അനുതാപത്തിന്റെ ഉദാഹരണമായിട്ടാണ്. വലൂക്കും തഫല്ലൻ ഖലീദൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അല്ലയോ തങ്ങളെ ഈ ഉലകത്തോട് തങ്ങൾ സംവദിക്കാൻ വന്നത് ആജ്ഞ അറിയിക്കുന്ന, കൽപ്പന അറിയിക്കുന്ന ഒരു നേതാവായിട്ടല്ല, മമതയോടെ അവർക്ക് ആർദ്രതയോടെ അവരെ തലോടി വിളിക്കുന്ന ഒരു നബി ായിട്ടാണ്. വല്ലൻ ഖലീദല്ലമിയ കുൻബല്ലൈന ബറൗഫൽ മുഅ്മിനീന റഹീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഒരു ഉദാഹരണത്തിലേക്ക് നിങ്ങളെ വിളിച്ചാൽ, ഹബീബായ തിങ്കൾ നബി തങ്ങളുടെ ജീവിതകാലത്ത് ഗ്രാമീണനായ ഒരു മനുഷ്യൻ നോമ്പുകാരനായി അവന്റെ ഭാര്യയോടൊപ്പം ജീവിക്കുകയാണ്. അഥവാ അവന്റെ ശാരീരിക വികാരങ്ങളോടെ റമദാനിന്റെ നോമ്പുകാലത്ത് നോമ്പ് മുറിയുന്ന വിധത്തിൽ അവൻ പെരുമാറുകയാണ്. സംഭവം കഴിഞ്ഞപ്പോൾ നാട്ടുകാര് പറയുകയാണ്, നിങ്ങൾ ചെല്ലോ അവിടുന്ന് പ്രവാചകരോട് അതിന്റെ പരിഹാരമാരായുക. നോമ്പുകാലത്ത് പാടില്ലാത്ത സംസർഗം, നോമ്പുകാലത്ത് നോമ്പുകാരന് പാടില്ലാത്ത സംസർഗമാണ് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കുണ്ടായത്. ഇതിന്റെ നിയമം എന്താണെന്നറിയാൻ, ഇതിനുള്ള ആക്ഷൻ എന്താണെന്നറിയാൻ പ്രവാചകരുടെ സന്നിധാനത്തിലേക്ക് ചെല്ലാൻ ഗ്രാമീണരെ മുഴുവനും പറയുമ്പോഴതാ പോവുകയാണ്. റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഗ്രാമീണനായി മനുഷ്യൻ ചെന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സംഭവിച്ചു പോയി നബിയെ, ഒരു നോമ്പുകാരന് ഭാര്യയോട് പാടില്ലാത്ത ഒരു പെരുമാറ്റം എനിക്ക് വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയമത്തിന്റെ ഭാണ്ഡമെടുത്തുകൊണ്ട്, കാർക്കശ്യത്തിന്റെ ചാട്ടവാറുകൊണ്ട് ആ മനുഷ്യനോട് പെരുമാറുകയല്ല, അവനോട് അന്വേഷിക്കുകയാണ്, മോനെ റമദാനിന്റെ മൂല്യം പരിഗണിക്കാതെ നിന്നിൽ നിന്ന് വന്നുപോയി അബദ്ധത്തിന്, ഇസ്ലാമിക ശരീഅത്തിന്റെ പരിഹാരക്രിയ ഇങ്ങനെയാണ് എന്ന് പറയുന്നതോടൊപ്പം ഹബീബ മനുഷ്യന്റെ ബാക്ക്ഗ്രൗണ്ട് പഠിക്കുകയാണ്. നിനക്കിതിന് കഴിയുമോ, നിനക്കിതിന് കഴിയുമോ? ഓരോ പരിഹാര മാർഗങ്ങളും ഹബീബായ തങ്ങളെ പറയുമ്പോഴും ആ മനുഷ്യൻ പറയുകയാണ്, അതിനെനിക്ക് കഴിയില്ല, അതിനെനിക്ക് സാധിക്കുന്നില്ല, നബിയെ സാധിക്കുന്നില്ല. അവസാനം നീ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമ്പോ അയാളുടെ കയ്യിലില്ല,
അവസാനം ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് നിൽക്കുന്ന ഈ മനുഷ്യനൊരു സംഭാവന കൊടുക്കാൻ മറ്റൊരു സ്വഹാബിയിൽ നിന്ന് മറ്റൊരാളിൽ നിന്ന് സമാഹരിച്ച സംഭാവന ഇയാൾക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ഇത് കൊണ്ടുപോയി നിന്റെ ഗ്രാമത്തിലെ ഏറ്റവും പാവപ്പെട്ടവന് നീ നൽകൂ, നിനക്കൊരു പരിഹാരത്തിന്റെ മാർഗമാണ്. നമ്മളെല്ലാവരും റമദാനിൽ കേട്ടുകൊണ്ട് ചിരിക്കുന്ന ഒരു കഥയാണ്. സാധാരണയിൽ നമ്മൾ അറിയുന്നൊരു കാര്യമാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഈ കാര്യങ്ങളെല്ലാം അങ്ങ് പറഞ്ഞു കഴിയുമ്പോ ഗ്രാമീണനായി മനുഷ്യൻ പറയുകയാണ്, യാ റസൂലല്ലാ, തങ്ങളെന്റെ കയ്യിലേക്ക് തന്ന ഈ സാധനം എന്റെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവന് നൽകാനാണ് പറഞ്ഞതെങ്കിൽ എന്റെ പ്രവിശ്യയിലെ ഏറ്റവും ദരിദ്രൻ ഞാനാണ്, ഇത് കൊടുത്താൽ വാങ്ങാൻ അർഹതയുള്ള ഏറ്റവും പാവപ്പെട്ട കുടുംബം എന്റേതാണ് എന്ന് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് നിയമം കൊണ്ട് അനുയായികളെ ഭരിക്കുന്ന ചാട്ടവാറുള്ളൊരു സൈനിക മേധാവിയായിട്ടല്ല, കാരുണ്യത്തിന്റെ ചുംബനം കൊടുക്കുന്ന ആർദ്രതയുടെ പ്രതീകമാണ്. അവിടുന്ന് ചിരിക്കുകയാണ്, അവിടുത്തെ തേറ്റപ്പല്ലുകൾ വെളിവാകുന്നത് വരെ വിടർന്നൊരു പുഞ്ചിരിയാണ്, ഇത് കൊണ്ടുപോയി നിന്റെ വീട്ടിൽ ചെലവഴിച്ചോ. ഈ തന്ന സാധനങ്ങൾ നീ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി വിനിയോഗിച്ചോ എന്ന് പറഞ്ഞ് അയാളെ നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോൾ ഗ്രാമവാസികൾ എങ്ങനെ കാത്തിരിക്കുകയാണ്, പ്രവാചകൻ എന്ത് ശിക്ഷയായിരിക്കും ഇയാൾക്ക് നൽകിയിട്ടുണ്ടാവുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഏത് നിയമ നടപടിയായിരിക്കും ഇയാൾക്കെതിരെ എടുത്തിട്ടുണ്ടാവുക എന്നറിയാൻ വേണ്ടി ഗ്രാമീണരിങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ഒരു കൊട്ടയിൽ കാരക്കയുമായി മടങ്ങി വരുന്ന ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അർ റഹ്മത്തുൽ മുഹദ ഒന്ന് വായിച്ചു നോക്കിയാൽ കാണാം, ഈ മനുഷ്യനിങ്ങനെ നാട്ടിലേക്ക് വരുമ്പോ നാട്ടുകാര് കാത്തിരിക്കുകയാണ്, ഹബീബായ തങ്ങളുടെ ആക്ഷൻ എന്താണ്? ഉടനെ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, ഈ നാട്ടിലുള്ള സമ്പന്നരെല്ലാം എന്നെ സഹായിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞു, മാത്രമല്ല എനിക്ക് ഈ ഒരു കൊട്ടക്കാരക്ക് തന്നിട്ടാണേ ഹബീബായ തങ്ങൾ വിട്ടത് എന്ന് പറയുമ്പോ റഹ്മത്തുൽ ലിലാലമീൻ സേ ഹശ്റമേ മാനാഖുലേ, കാരുണ്യത്തിന്റെ പ്രതീകമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മനുഷ്യനോടും പെരുമാറുന്നതെങ്ങനെയാണ്? റഊഫത്താണ്, റഹ്മത്താണ്, കാരുണ്യമാണ്, റഹ്മത്തുലിൽ ഉസാത്തി വൽ മുദ്നിബീൻ എന്ന അധ്യായം ഒന്ന് മറിച്ചാൽ നമുക്ക് വായിക്കാവുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ സ്പർശനമാണ്. ഇത്രയും വിട്ടുവീഴ്ചയും കാരുണ്യവുമുള്ള ഒരു നബിയെയാണ് നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. എന്റെയും നിങ്ങളുടെയും മനസ്സിലേക്ക് വരേണ്ടത് കാരുണ്യത്തിന്റെ പ്രവാചകരാണ്, നമ്മളോട് വളരെയേറെ അടുപ്പമുള്ള നബിയാണ്. എപ്പോഴും ഹബീബായ തങ്ങളുടെ ചിന്ത ഈ ഉമ്മത്തിന്റെ മോക്ഷമാണ്, എന്റെയും നിങ്ങളുടെയും ക്ഷേമമാണ്. ഹബീബായ തങ്ങൾക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ക്ഷേമമാണ്, ഈ ഉമ്മത്തിന്റെ മുഴുവനും മോക്ഷമാണ്. അതുകൊണ്ട് കൂട്ടുകാരാ, പുതിയ തലമുറയിലെ ഓൺലൈൻ ഗെയിമുകളുടെ പിന്നിൽ ജീവിതമൊടുക്കാനൊരുങ്ങുന്ന ബ്ലൂ വെയിലുകളുടെ അഡിക്റ്റായി മാറുന്ന കുഞ്ഞു മക്കളെ കൊണ്ടുവന്നിട്ട് അല്ലിമോ ഔലാദക്കും മഹബ്ബത്ത് റസൂലില്ലാ, ഹബീബായ നബിതങ്ങളെ സ്നേഹിക്കാൻ നിങ്ങളുടെ മക്കളെ ഒന്ന് പഠിപ്പിക്കണേ. ആരാണ് ഹബീബായ തങ്ങൾ? എന്നെയും നിങ്ങളെയുമേ
ഏറെ ഇഷ്ടപ്പെടുന്ന നബിയാണ്. ഗർഭിണിയായ ഒരു മാതാവിനെപ്പോഴും ആലോചന ഗർഭസ്ഥ ശിശുവിന്റെ ക്ഷേമമാണ്. സാധാരണയിൽ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് ഗർഭിണിയല്ലാത്തവരെ പോലെ ശരിയായി കിടക്കാൻ കഴിയുന്നില്ല, ചരിഞ്ഞു കിടക്കാനാവുന്നില്ല, കമിഴ്ന്നു കിടക്കാനാവുന്നില്ല, സ്പീഡിൽ നടക്കാനാവുന്നില്ല. ഇതിനെല്ലാമുള്ള കാരണമെന്താണ്? ഗർഭസ്ഥ ശിശുവാണ്. എന്നാൽ ഒരിക്കലും ഒരുമ്മയും ഈ കുഞ്ഞൊരു ഭാരമാണെന്ന് ചിന്തിക്കുന്നില്ല, മറിച്ച് ചിന്തിക്കുന്നത് ഞാൻ ഒന്നുകൂടി വേഗം നടന്നാൽ എന്റെ കുഞ്ഞിന് വല്ലതും വരുമോ, ഞാനിങ്ങനെ കിടന്നാൽ എന്റെ ഗർഭസ്ഥ ശിശുവിന് വല്ല തകരാറും വരുമോ, ഞാൻ കമിഴ്ന്നു കിടന്നാൽ എന്റെ കുട്ടിക്ക് വല്ലതും വരുമോ. ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ചുള്ള വേവലാതിയാണ്. ഒരുപാട് അസ്വാസ്ഥ്യതകളുടെ നടുവിലും ഒരു മാതാവിനെ വേട്ടയാടുന്നതെങ്കിൽ എല്ലാ ദുരിതങ്ങളുടെയും നടുവിൽ ഹബീബായ തങ്ങളെ വേദനിപ്പിച്ചത് ഈ ഉമ്മത്തിന്റെ ക്ഷേമമാണ്. തങ്ങൾക്കുള്ള ചിന്തയെന്താണ്? എന്റെ ഉമ്മത്തിന് വല്ലതും വരുമോ. ലൗലാ അന്ന ശുക്കാല ഉമ്മത്തീ ലാമർത്തുഹും ബിസിവാക്കി ഇന്ദ കുല്ലി സ്വലാ. എല്ലാ നിസ്കാരത്തിന്റെയും ഒപ്പം മിസ്വാക്ക് നിർബന്ധമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ ഉമ്മത്തിനത് പ്രയാസമായി പോവല്ലോ. എല്ലാ വുദൂഇന്റെയും ഒപ്പം നിങ്ങൾ മിസ്വാക്ക് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തിനത് ചിലപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ. 50 നേരത്തെ നിസ്കാരവുമായി ഞാൻ ഭൂമിലോകത്തേക്ക് വന്നാൽ എന്റെ ഉമ്മത്തിനത് താങ്ങാനാവില്ല. ഞാനിങ്ങനെ നിത്യേനയായി ജമാഅത്തായി തറാവീഹ് നിസ്കരിച്ചിട്ടത് നിർബന്ധമായി കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തിനത് താങ്ങാനാവൂല. എപ്പോഴും ഹബീബായ തങ്ങളെ വേട്ടയാടിയിരുന്ന വിഷയമേതാണ്? എന്റെ ഉമ്മത്ത്, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായത്തിന്റെ വേദന അത് സഹിക്കാനാവൂല. ഗർഭസ്ഥ ശിശുവിനെ കുറിച്ചൊരു മാതാവിന് വേവലാതിയുള്ളതിനേക്കാൾ എന്നെയും നിങ്ങളെയും കുറിച്ച് ആലോചിച്ച നേതാവാണ് അന്ത ഉമ്മുൻ അം അബൂ മറഅയ്നാ ഫീമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. الشفيع المبتحي والحبيب العربي ഉമ്മയോ അമ്പാവയോ തങ്ങളെക്കാൾ ഞങ്ങളിൽ ശ്രേഷ്ഠരും അല്ലാ നബി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എപ്പോഴുമുള്ള വേദന ഏതാണ്? ഈ ഉമ്മത്തിനെ കുറിച്ചുള്ള വേദനയാണ്. എന്റെ ചെറുപ്പക്കാരാ, ഞാനും നീയും അനാവശ്യത്തിന്റെ ലോകത്തേക്ക് പോയാൽ പാതിരാവിന്റെ പഴുതിൽ പബ്ബുകളിൽ ക്ലബുകളിൽ അനാവശ്യങ്ങൾക്ക് വേണ്ടി ഒത്തുകൂടിയാൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ ഒരന്യന്റെ കരം കവർന്ന് കോളേജിന്റെ പരിസരത്ത് നിന്ന് നീ ഇഷ്ടമുള്ളവന്റെ കൂടെ ജീവിതം നയിക്കാൻ നീ ഇറങ്ങിയാൽ ഏതെങ്കിലും അന്യപുരുഷന് നീ നിന്റെ ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ, നീ നിന്റെ വോയിസ് മെസ്സേജ് അയച്ചാൽ, നിനക്ക് വേണ്ടി ആദ്യമായി കരയുന്നത് നിന്റെ ഉപ്പയല്ല ഉമ്മയല്ല, ആദ്യമായി വേദനിക്കുന്നതാരാണ്? റഹ്മത്തുൽ ലിൽആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്
സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളാണ് ആദ്യമായി നമ്മുടെ പരലോകത്തെ ആലോചിച്ചുകൊണ്ട് കരയുന്നത്. ഞാനും നീയും വൃത്തികെട്ട ഫിലിമുകളുടെയും അനാവശ്യ സിനിമകളുടെയും അതുപോലെ മോശമായ വീഡിയോകളുടെയും അടിമകളായി മാറിയാൽ നമുക്ക് വേണ്ടി ആദ്യം വേദനിച്ച് കരയുന്നതാരാണ്? മദീനയിൽ വിശ്രമിക്കുന്ന ലോകത്തിന്റെ നേതാവാണ്. നിനക്കത് അനുവദിക്കാനാകുമോ? പാതിരാവിന്റെ പഴുതിൽ അരുതായ്മയുടെ ആലയത്തിലേക്ക് നീ പോയാൽ ആദ്യമായത് സെൻസർ ചെയ്യുന്നതാരാണ്? ഹബീബായ തങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ നിരീക്ഷണ സംവിധാനം മദീനയ്ക്കാണുള്ളത്. നമ്മുടെ ഭരണകൂടങ്ങൾ നമ്മുടെ അരമനകൾ നിരീക്ഷിക്കുകയാണ്, നമ്മുടെ ബിസിനസ്സുകൾ നിരീക്ഷിക്കുകയാണ്. വിവാഹ രജിസ്ട്രേഷൻ ആധാർ നമ്പറിലൂടെ ആയാൽ, ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ വഴിയായാൽ, പാൻ നമ്പറുകൾ ആധാർ കണക്റ്റഡായാൽ, ഓരോ സംവിധാനങ്ങളും ആധാർ കണക്റ്റഡായാൽ കേന്ദ്ര ഗവൺമെന്റിന് നിങ്ങളുടെ മുഴുവൻ ട്രാൻസാക്ഷനുകളും അറിയാം. അത് നിരീക്ഷിക്കാനുള്ള സംവിധാനമാണ്. എന്നാൽ നിങ്ങളെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുന്ന നേതാവ്, നമ്മളെ മുഴുവനും നയിച്ചുകൊണ്ടിരിക്കുന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെ നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട്. നിങ്ങളുടെ ഒട്ടകത്തെ, നിങ്ങളുടെ കുതിരയെ ഒരു കൂട്ടത്തിന്റെ ഇടയിൽ അത് പ്രത്യേകമായി അടയാളം വെച്ച ഒരു വാഹനമാണെന്നിരിക്കട്ടെ, അത് തിരിച്ചറിയാൻ പ്രയാസമില്ലാത്തതുപോലെ കോടാനകോടി ജനങ്ങൾ ഒത്തുകൂടുന്ന പരലോകത്ത് എന്റെ സമുദായത്തെ ഞാൻ ഐഡന്റിഫൈ ചെയ്യുമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ നമ്മളെ നിരീക്ഷിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലുള്ള യുവാവിന്റെ ജീവിത ചലനങ്ങളെ മദീനയിൽ കിടക്കുന്ന നേതാവിന് നിരീക്ഷിക്കാൻ സംവിധാനമുണ്ട്. അവന്റെ ചലനങ്ങൾ അറിയാനുള്ള സംവിധാനമുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും ഹബീബായ തങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ രാപ്പകലുകൾ മുഴുവനും നിങ്ങളുടെ നേതാവിന് നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ട്. ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമാകുന്ന നമ്മുടെ ഇന്ത്യയിലെ ഭരണാധികാരിക്ക് ബീഹാറിലെ കിഷൻഗഞ്ചിന്റെ ഉൾഗ്രാമത്തിലുള്ള ഒരു കർഷകന്റെ വീട്ടിൽ വളർത്തുന്ന പശുവിന്റെ ചെവിയിൽ ബാർകോഡ് സ്ഥാപിക്കാനുള്ള സംവിധാനം ആധുനിക ലോകത്തുണ്ടെങ്കിൽ, ലോകത്തെവിടെയുമുള്ള അനുയായി നിരീക്ഷിക്കാനുള്ള സംവിധാനം ജല്ല ജലാലായ റബ്ബ് സുബ്ഹാനഹു വതആല ഇതാ നൽകിയിരിക്കുകയാണ്. റഹ്മത്തുൽ ആലമീനായ ഹബീബായ തങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ വാപ്പാന്റെ പേരടക്കം തറവാടടക്കം അറിയാം. നിങ്ങൾ ചൊല്ലുന്ന ഒരു സ്വലാത്ത് മദീനയിലേക്ക് ചെല്ലുമ്പോ അബ്ദുള്ളാന്റെ മകൻ അബ്ദുറഹ്മാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ നിന്ന് അയച്ച സ്വലാത്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് സലാം മടക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾക്ക് സംവിധാനമുണ്ട്. നിങ്ങൾ ഇന്ന് കാണുന്ന സംവിധാനമല്ല നാളെ വരാനുള്ളത്, നാളെ വരാനുള്ള സംവിധാനമല്ല അടുത്ത കാലത്ത് വരാനുള്ളത്. ഇന്ന് നിങ്ങളുടെ തമ്പ് ഇംപ്രഷനിലൂടെയാണ് ഐഡന്റിഫിക്കേഷൻ എങ്കിൽ, നിങ്ങളുടെ ഐ സ്കാനിങ്ങിലൂടെയാണ് നിങ്ങളെ നിർണയിക്കുന്നതെങ്കിൽ, ഇതൊന്നും ആവശ്യമില്ലാതെ നിങ്ങളുടെ ശ്വാസത്തിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനം വരും കാലത്ത് വരാം. നിങ്ങളുടെ ശബ്ദത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്, അതാണ് വോയിസ് ടാഗ് സംവിധാനം. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണിലൂടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട്, അതാണ് ഐ സ്കാൻ. നിങ്ങളുടെ തമ്പ് ഇംപ്രഷനിലൂടെ നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്. ഡി എൻ എ ടെസ്റ്റിലൂടെ നിങ്ങളെ തിരിച്ചറിയാനുള്ള സംവിധാനമുണ്ട്.
എന്നാൽ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലൂടെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സംവിധാനം വരൽ വിദൂരമല്ല. ഇതെല്ലാം ഒരുക്കിയ ഖാലിഖായ റബ്ബ് ഏറ്റവും മഹത്വമുള്ള നേതാവാക്കി വെച്ച ഹബീബായ തങ്ങൾക്ക് നമ്മളെ മുഴുവനും ഐഡന്റിഫൈ ചെയ്യാൻ മാർഗമുണ്ടേ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള പെങ്ങളെ, മലപ്പുറം ജില്ലയിലെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിൽ വന്ന പാഠശാലയിൽ പഠിക്കുമ്പോ കൂട്ടുകാരന്റെ കരം കവർന്ന് അനുരാഗത്തിന്റെ ചുംബനം കൊടുത്ത് നാട് വിട്ടു പോകുമ്പോ അതാദ്യം അറിയുന്നതാരാണ്? മദീനയിൽ വിശ്രമിക്കുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾക്കത് അറിയാമെന്ന് മാത്രമല്ല, തങ്ങൾക്ക് വേദനിക്കുകയാണ്. ഒരാളിൽ നിന്നൊരു തെറ്റ് സംഭവിച്ചാൽ ഉടനെ വേദനിക്കുകയാണ്. ഞാനും നിങ്ങളും ഒരു തെറ്റ് ചെയ്യുമ്പോ ഉമ്മ അറിയണോന്നില്ല, ഉപ്പ അറിയണോന്നില്ല. ഉമ്മയും ഉപ്പയും ചിലപ്പോൾ വേദനിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ആദ്യമായി നമുക്ക് വേണ്ടി വേദനിക്കുന്നതാരാണ്? അതാണ് അസീസുൻ അലൈഹിമാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും നോവുന്നതാണ് നമ്മളിൽ നിന്നൊരു തെറ്റ് വന്നു പോയാൽ. കാരണം നമ്മളോട് അത്രയും വലിയ സ്നേഹമാണ്, നമ്മളോട് അത്രയും വലിയ ഇഷ്ടമാണ്. ഹബീബായ തങ്ങൾക്ക് നമ്മളോട് അത്രയും വലിയ സ്നേഹമായതുകൊണ്ട് നമ്മളിൽ നിന്നൊരു തെറ്റ് വന്നാൽ ഏറ്റവും ആദ്യം വേദനിക്കുന്നത് ഹബീബാണ്. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഏറ്റവും ഇഷ്ടം വേണ്ടത് ഹബീബിനോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. ഞാനും നിങ്ങളും ഏറ്റവും അനുരാഗം കാണിക്കേണ്ടത് ഹബീബിനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇത്രയും ഉന്നതമായ പദവി ലഭിക്കാനുള്ള കാരണം അവിടുത്തെ ആരാധനയുടെ എണ്ണമല്ല, അവിടുത്തെ നോമ്പനുഷ്ഠാനങ്ങളുടെ എണ്ണമല്ല, മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്താണ്. ഒരു നാൾ മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലുള്ള പകലിൽ വീട്ടിൽ നിന്നിറങ്ങി വരികയാണ് മക്കയിലുള്ള സിദ്ദീഖ് തങ്ങളുടെ വീട്ടിലേക്ക്. പ്രിയമുള്ള സഹോദരന്മാരെ, രാവും പകലും സ്വഹാബത്തിന് തങ്ങളെ കാണാനുള്ളതാണ്. ഈ എത്ര സ്വഹാബിമാരാണ് നല്ല നിലാവുള്ള ഒരു രാത്രിയിൽ ഹബീബായ തങ്ങളിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. പിതാവ് പതിനാലാം നിലാവിലേക്ക് ഞങ്ങൾ നോക്കുകയാണ്. മാറി മാറി ഞങ്ങൾ നോക്കും, ഹബീബിലേക്ക് ഞങ്ങൾ നോക്കും. നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ മാറി മാറി നോക്കിയിട്ട് പറയും, ഷബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു. ഓ ഹബീബായ തങ്ങളെ, അവിടുത്തെ മുഖകമലത്തിന്റെ സൗന്ദര്യം പതിനാലാം നിലാവിനേക്കാൾ വലുതാണ്. പ്രിയമുള്ള കൂട്ടുകാര, ഹബീബായ തങ്ങളെ ഒന്ന് കണ്ടാൽ പിന്നെ ഈ ലോകത്തൊരു കാഴ്ചയും വേണ്ട. ഏറ്റവും മനോഹരമായ കാഴ്ച ഏതാണ്? ഹബീബിനുള്ള കാഴ്ചയാണ്. ഹബീബിനെ കാണാനുള്ള ഭാഗ്യമാണ്. അള്ളാഹുവേ, ഈ സദസ്സിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ മുഹിബ്ബീങ്ങൾക്ക് മുഴുവനും ഒരുപാട് തവണ ഹബീബായ തങ്ങളെ കനവിലൊന്ന് കണ്ട് മദീനയിലൊന്ന് ചെന്ന് നിലവിലൊന്ന് അവിടുത്തെ സന്തോഷം അറിഞ്ഞ് നാളെ അവിടുത്തെ ചാരത്തു ചേരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹോബിയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കും, പതിനാലാം നിലാവിനെ നോക്കും. അവസാനം അവര് പറയും, അബഹാമിനൽ ഖമരി താമ്മി യാ റസൂലല്ലാഹ്, സമ്പൂർണമായ നിലാവിനേക്കാൾ മനോഹാരിതയുള്ളത് തങ്ങളുടെ മുഖകമലത്തിനാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് സ്വഹാബ ആനന്ദിക്കുകയാണ്. വരട്ടെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മുത്തുനബി തങ്ങൾ നട്ടുച്ച നേരത്ത് കടന്നു വരുമ്പോ ഒരാള് വിളിച്ചു പറയുകയാണ്, യാ ബാബക്കറോ അബൂബക്കറേ, റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഹബീബായ തങ്ങള് വീട്ടിലേക്ക് വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട്. ഉടനെ പറയുകയാണ്, ഈ സമയത്ത് ഒരാളും പുറത്തിറങ്ങില്ല, എന്തോ ഒരു പ്രധാന കാര്യം പറയാനാണ് തങ്ങൾ വരുന്നത്. ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ തുടക്കം അവിടെയാണ്. എന്റെ ഉമ്മയും ഉപ്പയും അവിടത്തേക്ക് ദണ്ഡമാണ്. എന്റെ പൊന്നുമോളെ, താൽക്കാലികമായി നിനക്ക് ചൂടുപറ്റാനുള്ള കൂട്ടുകാരനെ കിട്ടിയപ്പോ ഉമ്മയും ഉപ്പയും വലിച്ചെറിയുന്നതിന് മുമ്പ് ആദ്യം നിന്റെ ഹബീബിനെ നീ മറന്നുപോയോ? എന്നാൽ മഹാനരായ സിദ്ദീഖ് തങ്ങളെ പറയാണ്, ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ദണ്ഡമാണ് നബിയെ. എനിക്കെന്റെ ഉമ്മയെക്കാള് വലുത്, ഉപ്പയെക്കാള് വലുത് തങ്ങളാണ്. ആധുനിക യുഗത്തിലെ എന്റെ യുവാക്കളോട് പറയാണ്, എന്റെയും നിങ്ങളുടെയും മനസ്സ് ചേർത്ത് വെക്കേണ്ടത് ചമൻ ചമൻ കേ ദിൽ കശി ഗുലോം കേ ഹീ ഓ ശബന മീ ഓ ഇതന പ്യാര നാമോ ഹേ നബി 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 നബി. ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്കാണ് മദീന മാടി വിളിക്കുന്നത്. മനസ്സുകളെയാണ് മദീന മാടി വിളിക്കുന്നത്, അനുരാഗികളെയാണ്. മദീനയുടെ പ്രഭാത പ്രദോഷങ്ങൾ ഉണ്ടാവുന്നത് സ്നേഹത്തിന്റെ കളകളാരവത്തിലൂടെയാണ്. മദീനയുടെ അന്തരീക്ഷത്തിന് സ്നേഹചുംബനങ്ങളെ സ്വീകരിക്കാനുള്ള നേരമേ ഉള്ളൂ. എന്തൊരു മഹാലോകമാണ് ഇസ്ഹാഖ് മേ പോഷീദ ഹേ ഗോഹറേ നായാ, അമൂല്യമായ രത്നങ്ങളെ ഗർഭം പേറുന്ന മദീന. ആ മദീന ഇഷ്ടം വെക്കുമ്പോ അത് ഹബീബിനോടുള്ള അനുരാഗമാണ്. എന്റെ ഈ ശബ്ദം മദീനയിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാകും, എന്റെ ഈ ശബ്ദം ലോകത്തിന്റെ വിവിധ ദിക്കുമുക്കുകളിൽ നിന്ന് കേൾക്കുന്നവരുണ്ടാകും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവ് മദീനയിൽ വെച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞ ഒരു കൂട്ടുകാരന്റെ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുള്ള നാസർ സാഹിബ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം UAE ഉപജീവനം തേടി ജീവിച്ചിരുന്ന ആളാണ്. മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്, എനിക്കെന്റെ ഹബീബിന്റെ മദീന വേണം. എനിക്ക് UAE വലിയ ബിസിനസ് ഒന്നും അല്ല വലുത്, എനിക്കെന്റെ ഹബീബിന്റെ മദീനയിലൊന്ന് നിൽക്കണം. അവിടെ ഒരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു കാരണമായേനെ. അങ്ങനെ അദ്ദേഹം മദീനയിൽ വന്നൊരു സ്ഥാപനം തുടങ്ങുകയാണ്. അദ്ദേഹത്തെ ആദ്യമായി ഞാൻ കാണുന്നത് ഗുംബദെ ഹസറയുടെ മുറ്റത്ത് വെച്ചുകൊണ്ടാണ്. അഥവാ മദീനയിലെ പുണ്യനബി തങ്ങൾ ഉമ്മ വച്ചുറങ്ങുന്ന പച്ചക്കുബ്ബയുടെ ആ ഹുജറത്തു ഷരീഫയുടെ മുഖാമുഖത്തിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കരം കവർന്ന് സ്വലാം ചൊല്ലിയിട്ട് സ്വലാത്തു ചൊല്ലിയിട്ട് ദുആ ചെയ്യാൻ പറയുന്ന രംഗം ഹൃദയത്തിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. പിന്നെ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ വിളിച്ചു, അദ്ദേഹത്തിന്റെ ഒരു വാഹനം ഒന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ എനിക്ക് ഓർമ്മയുള്ളത്.
കോഴിക്കോട് ഷോറൂമിൽ നിന്ന് അദ്ദേഹത്തിന്റെ വാഹനം ഇറക്കാൻ നേരം ഒരു സ്വലാത്തു ചൊല്ലിയിട്ടതൊന്ന് ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിൽ നിന്ന് എനിക്കുള്ള മറ്റൊരു ഓർമ്മ, ഇരിക്കട്ടെ, ആ നാസർ സാഹിബ് എന്ന സഹോദരൻ മദീനയിൽ വന്ന് അവിടെ ഒരു ചെറിയ ഉപജീവനം കണ്ടെത്തിയത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തു നിൽക്കാനാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മദീനയിലുള്ള എല്ലാ ദിവസവും മസ്ജിദുൻ നബവിയിൽ ചെല്ലും, എല്ലാ ദിവസവും പരമാവധി റൗളയിൽ ചെല്ലും. ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക്, പത്തു ദിവസത്തേക്ക്, നാല് ദിവസത്തേക്ക് മദീനയിൽ ചെല്ലുന്ന യാത്രക്കാരായ നമുക്ക് പോലും എന്നും അങ്ങനെ കയറാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അദ്ദേഹം ആവേശത്തോടെ എന്നും വരികയാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മദീനയിലെ ഹുജറത്തുൽ ഷരീഫയുടെ ചാരത്ത റൗളത്തുൽ മുബാറകയിൽ വരികയാണ്. പതിവ് പോലെ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് മസ്ജിദുൻ നബവിയിലുണ്ട്. അവിടെ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് റൂമിലേക്ക് ചെന്ന് 9:20 സമയമായപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവറെ വിളിക്കുന്നു, ചെറിയൊരു അസ്വാസ്ഥ്യമുണ്ട്, ഇവിടെ വരണമെന്ന്. കൂട്ടുകാര് പറഞ്ഞു തന്ന കാര്യമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നത്. 9:35 ഡ്രൈവർ വന്നപ്പോ ഇന്നാലില്ല മദീനയെ സ്നേഹിച്ച് ഹബീബിനെ ഇഷ്ടം വെച്ച് മദീനയിൽ വന്ന് താമസിക്കുന്നയാൾ, അതാ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തുകാരനായ നാസർ സാഹിബ്, അദ്ദേഹത്തിന്റെ മുറിയിൽ ചേതനേറ്റ് കിടക്കുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് യാത്രയായി. കൂട്ടുകാരുടെ വേദനയടങ്ങുന്നില്ല. സ്വഭാവത്തിൽ ഒരു പരാതിയും പറയാനില്ല. പെരുമാറ്റത്തിൽ ഒരു പരിഭവവും പറയാനില്ല. വർഷങ്ങളോളം സഹവസിച്ചവർക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവ ദൂഷ്യവും പറയാനില്ല. ഒരു കുറ്റവും പറയാനില്ല. നല്ല സമീപനത്തിന്റെ ഉടമയായ നല്ല മനുഷ്യൻ. പിറ്റേന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ജനാസ കബറടക്കാനുള്ള പേപ്പർ വർക്കുകൾ കഴിഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ചുകൂടിയ ഹജ്ജ് വേളയാണല്ലോ. 10,000-ക്കണക്കിന് വിശ്വാസികൾ ഒരുമിച്ച് ജനാസ നിസ്കരിച്ച് കഴിയുമ്പോ മദീനയിലുള്ള നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകര് കൃത്യമായി അവിടെ വന്ന് ജമാഅത്തിന് കൂടി ജനാസ നിസ്കാരം കഴിഞ്ഞ് മദീനയിലുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു സയ്യിദിന്റെ നേതൃത്വത്തിൽ ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ നാട്ടുകാരായ മദീനാനിവാസികളായ ആളുകൾക്ക് കൂട്ടുകാരനായ നാസർ സാഹിബിന്റെ വിയോഗത്തിൽ അവരുടെ കണ്ടമിടറുമ്പോഴും കവിള നനയുമ്പോഴും കണ്ണൊലിക്കുമ്പോഴും വേദനിക്കുമ്പോഴും അവരുടെ കൽബിൽ നിന്നുയരുന്ന ഒരാഗ്രഹമുണ്ട്, ഇതുപോലെ ഞങ്ങൾക്കുമൊന്ന് മരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടുന്ന് വിളിച്ച ഒരുപാട് സഹോദരങ്ങളെ പറഞ്ഞത് നാസർ സാഹിബ് നമ്മൾ നിന്ന് യാത്രയായെങ്കിലും അദ്ദേഹം നല്ല യാത്രയാണ് തിരിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മരണം ഈ മദീനയിൽ കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് കൂട്ടുകാര് സഹപ്രവർത്തകര് വിളിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞിനെ കിട്ടണമെന്ന് വളരെയേറെ ആഗ്രഹമുണ്ടായിരുന്നു. അദ്ദേഹം അല്ലാഹുവോട് പല പ്രാവശ്യം ദുആ ചെയ്തിരുന്ന ആളാ. അവസാനം അദ്ദേഹത്തിന്റെ ജനാസ കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീലേക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ് അതാ കൊണ്ടുവന്ന് കിടത്തുമ്പോ ഒരാൺകുഞ്ഞായ ഒരു പൈതലിന്റെ ജനാസ കൊണ്ടുവരികയാണ്. സാധാരണയിൽ ജന്നത്തുൽ ബഖീലും മുഅല്ലയിലുമൊക്കെ കൊച്ചുകുട്ടികളുടെ ജനാസ വലിയവരുടെ ജനാസയുടെ കൂടെ വെച്ച് വേറെ ഒരു ഖബർ ഒരുക്കാതെ അങ്ങ് ഖബറടക്കലാണ്. ഈ നാസർ സാഹിബിന്റെ ജനാസ വെക്കുമ്പോ ഒരിളം കുഞ്ഞിന്റെ, അതാ ഒരാൺകുട്ടിയുടെ ജനാസ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതുകൂടെ അതിന്റെ കൂടെ മറവ് ചെയ്യാൻ അവിടെ
ഞാനെന്ന് കൂട്ടുകാര് പറയുകയാണ്. ഒരാൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അതിന്റെ ഉത്തരം കബറിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഒരു മഴസൂം വച്ച നിരപരാധിയായ പാപത്തിന്റെ കറകളില്ലാത്ത ഓമന പൈതലിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടങ്ങ് മദീനയിലെ ജന്നത്തുൽ ബഖിയിൽ കിടക്കുന്നുണ്ട്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കബറിടം നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. അവരുടെ പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. കൊതിച്ചതുപോലെ വിധിച്ചു കൊടുത്തല്ലോ റബ്ബേ. ഹബീബായ തങ്ങളോട് പ്രണയം വെച്ച് പ്രണയം വെച്ച് മദീനയിൽ ചെന്ന് ഞെട്ടറ്റ് വീണ് ചിറകുകൾ മുഴുവനും ഒടിഞ്ഞ് അവിടെയൊന്ന് കിടക്കണമെന്ന് മോഹം വെച്ച വാനമ്പാടികളെ പോലെ, രാഗമുതിർത്ത രാഗമ്പാടികളെ പോലെ മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളുടെ ചാരത്ത് ജന്നത്തുൽ ബഖിയിൽ കിടക്കുമ്പോ വലിയ മുത്തുബിൽ മദീന കഴിയുന്നവര് മദീനയിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ആ കുടുംബത്തിന് വിരഹത്തിന്റെ വേദനയുണ്ടെങ്കിലും കൂട്ടുകാർക്ക് കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു പോയ നൊമ്പരമുണ്ടെങ്കിലും ഈമാനുള്ളവരുടെ കൽബിൽ ഒരാവേശമാണ്. ചിലരുടെ മരണങ്ങൾ അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കാൻ മാത്രം അസൂയപ്പെടുത്തുന്ന മരണങ്ങളാ. അതുപോലെ ഒരു മുഹിബ് ഇവിടെ യാത്രയായിരിക്കുകയാണ്. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ അനുരാഗത്തിന്റെ ലോകത്തെ ഹബീബായ തങ്ങളുടെ ആദിത്യത്തിന്റെ സന്തോഷം നൽകി ഞങ്ങളെയും അവരെയും നാളെ മുത്തുനബി തങ്ങളുടെ ചാരത്തൊരുമിച്ച് കൂട്ടണേ അല്ലാ. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്പോഴും പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിന്റെ മുഖം കടന്നു വരുന്നു. കരം കവർന്നുകൊണ്ട് പറയുന്ന മഹബ്ബത്തിന്റെ സന്തോഷങ്ങൾ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തെ പോലെ ഒന്നായിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന മുഹബ്ബീങ്ങളുടെ വാചകങ്ങൾ, ആഗ്രഹങ്ങൾ അടങ്ങിയിട്ടില്ല. ആരോരും അറിയാതെ സ്വകാര്യമായി അദ്ദേഹം പരിപാലിച്ച മുത്തഅല്ലിമുകൾ ഇടറുന്ന കണ്ഠങ്ങളോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആരോരും അറിയാതെ അദ്ദേഹം പരിപാലിച്ച് വളർത്തിയ മുത്തഅല്ലിമുകൾ പല തലങ്ങളിലും പഠിക്കുന്നുണ്ട്, ഹാഫിളുകളുണ്ട്. അതെല്ലാം ഒരുക്കി വെച്ച സ്വത്തുകളാണ്. പ്രിയമുള്ളവരെ, മുറിയാത്ത ആനന്ദത്തിന്റെ ലോകമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞ കാല വിപ്ലവകാരികളെ പോലെ ഒരു ചരിത്രം വായിച്ചു പോയ പോകാനുള്ള നേതാവല്ല. ചില ആളുകളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയ രാഷ്ട്രീയ മേലാളന്മാരെയും സാമൂഹിക സമുദ്ധാരകന്മാരെയും വായിക്കുന്ന കൂട്ടത്തിൽ ഹബീബായ തങ്ങളുടെ പേര് വായിക്കാറുണ്ട്. നമ്മളിവിടെ പറയുന്നത് ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കേവലം ഒരു വായനയല്ല, ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന ചുംബനം നൽകുന്ന ഒരനുരാഗത്തിന്റെ പാത്രത്തെയാണ്. മദീനത്തെ പച്ച കുബ്ബയുടെ താഴെയുള്ള ഹുജറത്തു ഷരീഫയുടെ അകത്തളത്തിൽ കിടന്ന് എന്നെയും നിങ്ങളെയും നോക്കുന്ന നിരീക്ഷിക്കുന്ന ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഹബീബായ തങ്ങളെ ഒന്ന് അനുഭവിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ അല്ലാ. കൂട്ടുകാരാ, കേവലം ഒരു പാഠപുസ്തകത്തിന്റെ പുറത്തിൽ നിന്ന് വായിച്ച നബിതങ്ങളല്ല, ജീവിച്ചിരുന്നോ എന്ന് കേട്ടുപോയ ഒരു പ്രവാചകരല്ല. ഇപ്പോഴും എന്റെ സംഭാഷണം കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഈ സദസ് കണ്ടുകൊണ്ട് മദീനയിൽ കിടക്കുന്ന നേതാവാണ് നമ്മുടെ കൽബില്ലിരുന്ന് അടക്കം പറയേണ്ട നബിയാണ് ഹബീബ് റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആത്മാവിലേക്ക് ആ ഹബീബായ തങ്ങളെ ഒന്ന് നിറച്ചു തരണേ അല്ലാഹ്. പ്രിയമുള്ളവരെ, ഞാൻ അധികം സംസാരിക്കേണ്ടതില്ല, അധികം സംഭാഷണം നടത്തേണ്ടതില്ല. സ്വലാത്തിൽ മുമ്പ് ലഭിക്കുന്ന ഒരു മുഹബ്ബിന്റെ മാധുര്യമുണ്ടോ എനിക്കും നിങ്ങൾക്കും? അതാണ് മഹബ്ബത്തിന്റെ അനുഭൂതി എന്ന് പറയുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, ഈ ലോകത്തേതൊരു സൗന്ദര്യനും തരാനാവാത്ത
ഈ ലോകത്തേതൊരു കാമുകനും തരാനാവാത്ത ഏതൊരനുരാഗിക്കും തരാനാവാത്ത ഹൃദയത്തിന്റെ ആനന്ദം കൺമുമ്പിൽ കാണാതിരിക്കുമ്പോഴും തരാൻ കഴിയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓക്കെ ജൂദോ കറം ഹേ ഷഹേബത് ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗനേ വാലാ തേരാ മദീനയ്ക്ക് മാത്രമുള്ള വിശേഷമാണ് അവിടെ പതിനായിരക്കണക്കിന് മുഹബ്ബീങ്ങൾ ലക്ഷക്കണക്കിന് ഹാജിമാര് മദീനയിൽ ചെല്ലുമ്പോ ആയിരക്കണക്കിന് ആളുകൾ അവിടെ കുബ്ബ മാത്രം കണ്ട് മടങ്ങുകയല്ല പള്ളി മാത്രം കണ്ട് മടങ്ങുകയല്ല മദീനത്തേക്ക് ചെല്ലുമ്പോ അവിടുത്തെ ആതിഥേയരായ പുണ്യ നിബിധങ്ങളും ആടി വിളിക്കുന്നത് അനുഭവിക്കുന്ന അതിഥികളെ ഇന്നും സ്വീകരിക്കുന്ന നേതാവാണ് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന എല്ലാവരും പള്ളി കണ്ട് മുവാചക കണ്ട് മാത്രം മടങ്ങുകയല്ല ചിലരവിടുത്തെ മുവാചകത്തിൽ ചെന്നിട്ട് സലാം പറയുമ്പോ അവര് ജാളി കാണുന്നില്ല അവരാ മതിൽക്കെട്ട് കാണുന്നില്ല അവരാ കബറടത്തിന്റെ മേൽനിർമ്മിതി കാണുന്നില്ല അവരതിന്റെ ഉള്ളറയുടെ ഉള്ളറയിൽ വിശ്രമിക്കുന്ന പുണ്യപ്രവാചകരോട് സംഭാഷണം നടത്തുകയാണ് സലാത്ത് സലാമുകൾ ചൊല്ലുമ്പോ ഹബീബായ തങ്ങൾ സലാം അടക്കുന്നത് കേൾക്കുകയാണ് നമ്മളിങ്ങനെ പോലീസുകാരോട് തടസ്സം പറയാൻ മത്സരിക്കാനുള്ള മനസ്സോടെ അവിടെ നിൽക്കുമ്പോ ചിലരവിടെ നിന്ന് മെല്ലെ ഒന്ന് നിന്നിട്ട് സലാം പറഞ്ഞ് പിന്നെ അവരെ പരിസരമറിയുന്നില്ല അവര് വന്നത് സുർത്തു ഖബറൻ നബീ എന്ന് പറയാനല്ല ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ സുർത്തുൻ നബിയ അവരെ ഹബീബായ തങ്ങളെ സന്ദർശിക്കാൻ വന്നതാണ് അവരെ ഹബീബിനെ കാണാൻ വന്നതാണ് യമനിൽ നിന്ന് യാത്ര തിരിച്ച ഹദ്ദാദ് തങ്ങളെ തുടങ്ങിയില്ലേ സലക്കിനൽ ഫയാഫി വൽ കൈഫാറ എന്ന് തുടങ്ങിയിട്ട് മദീനത്ത് വന്ന് ഹബീബായ തങ്ങളുടെ മുവാചകത്തിൽ വന്നപ്പോ ഹദ്ദാദ് തങ്ങള് പറയുന്നത് وذريتنجناك بالشوق والحب ഞങ്ങളെ തങ്ങളെ കാണാൻ വന്നതാണ് തങ്ങളുടെ അതിഥികളായി വന്നതാണ് തങ്ങളുടെ അടുക്കലേക്ക് വന്നതാണ് തങ്ങളെ ഹബീബായ തങ്ങള് അവരെ തിരിച്ചറിയുകയാണ് സലാം അടക്കുകയാണ് സലാം പറയുകയാണ് ഈ സദസ്സിലുള്ള ചെറുപ്പക്കാരാ എനിക്കും നിനക്കുമെന്ന് മദീനയിലെത്തണ്ടേ മോനെ ഹബീബായ തങ്ങളുടെ മുവാജഹത്തിൽ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് പറയുമ്പോ ഹബീബായ തങ്ങളെ സലാം അടക്കുന്നത് ഒന്ന് അനുഭവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സാധുക്കളായ ഞങ്ങൾക്കതിന്റെ മാധുര്യം നൽകണം അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഭവിക്കാനുള്ള ഭാഗ്യം അത് എങ് പറയാൻ എനിക്കൊരർഹതയില്ല. നമ്മളിങ്ങനെ കുറെ നേതാക്കന്മാരെ വായിക്കുന്നു, അവരുടെ സന്ദേശങ്ങൾ പഠിക്കുന്നു, അവരുടെ പാഠഭാഗങ്ങൾ വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ കേവലം ദൂരെ നിന്ന് വായിക്കേണ്ട നേതാവല്ല,
കൽബിന്റെ ഉള്ളിൽ ഇരുത്തിയിട്ട് കണ്ട് ചുംബനം കൊടുത്ത് താലോലിച്ച് കൊണ്ടു നടക്കേണ്ട നേതാവാണ്. അള്ളാഹുവേ, അങ്ങനെ ഒരു മഹബത്തിന്റെ വിധാനത്തിലേക്ക് ഞങ്ങളെ ഉയർത്തിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും കൽബ് ഹബീബായ തങ്ങളിലേക്ക് അടുപ്പിച്ച് സ്വലാത്തു സലാമു ചൊല്ലുമ്പോൾ അന്തരീക്ഷത്തിലേക്കൊരു വാചകമല്ല, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനത്തിരുന്ന് കേൾക്കുന്നുണ്ട്, ഹബീബ് ഇഷ്ടത്തോടെ അറിയുന്നുണ്ട്. ആ നിലക്ക് ഹബീബിന് നോക്കാൻ പറ്റുന്ന, ഇരിക്കാൻ പറ്റുന്ന ഒരു കൽബ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഹബീബ് നൂറാണ്. പ്രിയമുള്ളവരെ, മഹബത്തിന്റെ വർത്തമാനം പറയാൻ അത് അലങ്കാരത്തിന്റെ വാക്കുകൊണ്ട് പറയാനുള്ളതല്ല, അത് ഉള്ളിൽ അനുഭവിക്കുന്ന മാധുര്യത്തിൽ നിന്ന് പറയാനുള്ളതാണ്. മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും ഉപ്പയും ഹബീബായ തങ്ങൾക്ക് ദണ്ഡമാണ്. ഈ നട്ടുച്ച നേരത്തൊരാള് പുറത്തിറങ്ങൂല. എന്തോ ഒരു പ്രധാന കാര്യം പറയാനല്ലാതെ ഇതാ വാതിൽക്കൽ വന്നിരിക്കുന്നു സിദ്ദീഖ്. പിതാ കബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മയും ഉപ്പയും തങ്ങൾക്ക് ഞാൻ ദണ്ഡമാക്കിയതാണ്. എന്റെ ഉമ്മയെക്കാൾ എന്റെ ഉപ്പയെക്കാൾ വലുത് തങ്ങളാണ് തങ്ങളെ. മർഹബം ബിക യാ റസൂലല്ലാഹ്. പിന്നെയും ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, അല്ല സിദ്ദീഖേ, ഒരു സ്വകാര്യം പറയാനാണ്. ഇവിടെ ആരെങ്കിലും വീട്ടുകാരുണ്ടെങ്കിൽ അവരൊന്ന് പുറത്തേക്ക് പോയാൽ ഒരു സ്വകാര്യം പറയാനാണ്. വേണ്ട നബിയെ, തങ്ങൾക്ക് സ്വകാര്യം പറയാൻ പറ്റാത്ത ആരും ഇവിടെ ഇല്ല. തങ്ങൾക്ക് പറയാം. അപ്പോഴും ഹബീബായ തങ്ങളോട് പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും തങ്ങൾക്ക് ദണ്ഡമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എല്ലാമെല്ലാം ഹബീബാണ്. അത് കേവലമായ ഒരു അലങ്കാരമല്ല. സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നു, ഇതേത് ദിവസമാണ്, ഇതേത് മാസമാണ്, ഇതേത് ദിവസമാണ്, ഏത് സമയമാണ്? അതെന്റെ ഹബീബിന് ഇഷ്ടമുള്ള ദിവസമാണ്, എന്റെ ഹബീബിന് ഇഷ്ടമുള്ള സമയമാണ്. എനിക്കെന്റെ ഹബീബിന്റെ അടുക്കലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ കാരണം എന്താണ്? വഫാത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേദന, അത് നീറിനീറി നീറിനീറി മൂത്തു വന്നു. ആ അനുരാഗത്തിന്റെ വേദനയിലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ വേദന കനത്തു വന്നപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ഷഹീദുൽ മഹബ്ബ. ഇതെന്റെ വകയല്ല, ഇമാമുകൾ രേഖപ്പെടുത്തിയ കാര്യമാണ്. മഹാനരായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ കാരണമെന്താണ്? മഹാന്മാർക്ക് പറയാൻ ഒരുപാട് വശങ്ങളുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനമേതാണ്? മഹബ്ബത്തു വഫാത്തു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ വഫാത്തിന്റെ വേദനയാണ്. ചില മുറിവുകൾ ഉടനെ ഫലിക്കുന്നതാണെങ്കിൽ ചിലത് നീറിനീറി മൂത്തുവന്നതിന്റെ മൂർധന്യതയിലെത്തിയപ്പോഴാണ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് വൽ ഹബീബ് മുഷ്താഖുൻ ഇലൽ ഹബീബ്. എന്റെ ഹബീബായ തങ്ങളുടെ ചാരത്ത് കൊണ്ടുവച്ച് സമ്മതം ചോദിച്ച്
ഓരത്ത് കിടത്തണമെന്ന് സഹാബത്തിനോട് കാര്യം പറയുമ്പോ മഹാനരായ സിദ്ദീഖ് തങ്ങളുടെ തിരുശരീരം കൊണ്ടുവന്ന് ഹുജറത്തു ശരീഫയുടെ വാതിൽക്കൽ വെച്ചിട്ട് ചോദിക്കുകയാണ്, അങ്ങ് തങ്ങളെ തങ്ങളുടെ അടുക്കലേക്ക് ഒന്ന് കിടത്തട്ടെ നബിയേ. മൂന്ന് കൊല്ലത്തോളം മുമ്പ് വഫാത്തായ ഹബീബായ തങ്ങള് പറയുകയാണ്, എന്റെ ഹബീബിനെ അടുത്ത് തന്നോ, ഞാനിവിടെ കാത്തിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് സങ്കല്പമല്ല, ഇത് കഥയല്ല, മഹാന്മാരായ സ്വഹാബത്ത് കേൾക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്ത് കഴിഞ്ഞ് മൂന്ന് കൊല്ലം കഴിഞ്ഞ് അടുത്തു വന്ന കൂട്ടുകാരനെ മാടി വിളിക്കുന്നു ചാരത്തു കിടത്താൻ. ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ ശരീരം കൊണ്ടുവച്ചിട്ട് സമ്മതം ചോദിക്കുമ്പോഴും അവിടുന്ന് സമ്മതം തരികയാണ്. അതേ മഹാനരായ സിദ്ദീഖ് തങ്ങളെ ഫാറൂഖ് തങ്ങളെയും അടുത്ത് കിടത്താൻ അവരവരുടെ കൽബുകൾ അറിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എനിക്കെന്നോട് എന്റെ സദസ്സിനോട് ഈ നല്ല രാത്രിയിൽ പറയാനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കൽബ് ഹബീബിലേക്ക് ചേരണം. നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ എത്ര മണിക്കൂറാണ് ചെലവഴിക്കുന്നത്? വാട്സപ്പില് ഫേസ്ബുക്കില് അനാവശ്യങ്ങളുടെ പേരിൽ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, എവിടെ നിന്നോ കേട്ട പൊട്ടത്തരങ്ങൾക്ക് മറുപടി കണ്ടെത്താൻ, ആരോ പറഞ്ഞ ആക്ഷേപങ്ങളുടെ പിന്നിൽ പോകാൻ സമയം കളയാതെ സ്വലാത്ത് ചെല്ലണം മോനെ, സ്വലാത്ത് ചെല്ലണം. ഹബീബായ തങ്ങളുടെ ആനന്ദവും സൗന്ദര്യവും പറയണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹബീബായ തങ്ങളുടെ ഇമയെങ്ങനെ, മുഖമെങ്ങനെ, കിടപ്പെങ്ങനെ, ഇരിപ്പെങ്ങനെ, നടപ്പെങ്ങനെ, ചലനമെങ്ങനെ, ശബ്ദമെങ്ങനെ, മൗനമെങ്ങനെ, ആംഗ്യമെങ്ങനെ, തങ്ങളുടെ ഭക്ഷണം എങ്ങനെ, പാനീയമെങ്ങനെ, എന്റെ എല്ലാമെല്ലാമായ ഹബീബിനെ എന്റെ നെഞ്ചിലേറ്റ് ഞാനിങ്ങനെ നടക്കുമ്പോ കാണുന്നിടത്തെല്ലാം എന്റെ ഹബീബാണ്. എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. എന്നോടിന്നൊരു സഹോദരൻ പറയുകയാണ്, അല്ലാ ഞാൻ ദിവസേന ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലുകയാണ്. അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എനിക്കയച്ച ഒരു മെസ്സേജ് ഉണ്ട്, എനിക്കിവിടെ സോഷ്യൽ മീഡിയയിലൊന്നും ഇരിക്കാൻ ഒരു ഹരവുമില്ല, ഞാൻ ഒരു കോടി സ്വലാത്ത് ചൊല്ലിയെത്തിയപ്പോൾ അന്ന് രാത്രിയിൽ എനിക്കുള്ള വിരുന്ന് എന്റെ ഹബീബാള്, ഹബീബായ തങ്ങളോടുള്ള കാഴ്ചയാണ്. അപ്പോഴേക്ക് എനിക്ക് ആർത്തിയോടെ വീണ്ടും സ്വലാത്ത് ചൊല്ലുമ്പോ അടുത്ത ഒരു കോടി സ്വലാത്ത് ചൊല്ലാൻ ഞാനിങ്ങനെ സ്വകാര്യമായി കിട്ടുന്ന സമയം മുഴുവനും ചെലവഴിക്കുകയാണ്. അങ്ങനെ ഈ കൂട്ടത്തിലുമുണ്ടാകാം, അടങ്ങാതെ ചുണ്ടുകൾ മന്ത്രിച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് രാത്രിയിലൊരൽപ്പം മയങ്ങുമ്പോ ഹബീബിന്റെ സുന്ദര മുഖം കണ്ട് ആനന്ദത്തോടെ കഴിയുന്ന ആളുകളില്ലേ മോനെ? ഒരു ടെൻഷനും വരൂല, ഒരു വേദനയും വരില്ല, ഒരു നൊമ്പരവും വരൂല. എന്റെ ഉമ്മപെങ്ങന്മാരെ, നിങ്ങളെ അലട്ടുന്ന ഒരുപാട് പ്രശ്നങ്ങളില്ലേ, എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരമേതാണ്? ഹബീബായ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ്. ചൊല്ലിക്കോളൂ, അത് സോഷ്യൽ മീഡിയയിൽ എണ്ണം പറഞ്ഞ് പെരുമ്പറയടിക്കാനല്ല, അത് അനൗൺസ് ചെയ്തിട്ട് പേര് വിളിച്ചു പറയാനല്ല,
നല്ല ഉദ്ദേശത്തോടെ സ്വലാത്ത് ഗ്രൂപ്പ് നടത്തുന്നവരെ ആക്ഷേപിക്കുകയല്ല, അനുരാഗിയോടുള്ള മഹബത്തിന്റെ വർത്തമാനം പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തിന്റെ സല്ലാപം നടത്തുമ്പോ അത് കേവലമായ ഒരു അധര മന്ത്രമല്ല, അത് കേവലമായ ഒരു അധര വ്യായാമമല്ല, അത് കേവലമായ ഒരു വാചക മന്ത്രണമല്ല, അത് കേവലമായ ചില വാക്കുകളുടെ ഒരു വിടലല്ല, അത് അനുരാഗ പാത്രത്തോട് ആത്മാവിൽ ലയിക്കാനുള്ള മഹാമന്ത്രത്തിന്റെ മായാലോകമാണ്. അവിടെയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അള്ളാഹു തആല ഉള്ളറിഞ്ഞ് സ്വലാത്ത് ചെല്ലുന്ന മഹബ്ബീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കുന്ന ആത്മാവിനോട് ലയിച്ചു ചേർന്ന ആശിഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളോട് പുതുതായി ഒന്നും എനിക്ക് പറയാനില്ല. ഏതു കാലത്തിന്റെയും ആകുലതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി അത് ഹബീബായ തങ്ങളാണ്. മഹബത്തിന് ഖുർബാൻ നൽകിയതുപോലെ വേറൊന്നിനും ലോകത്താരും ജീവൻ നൽകിയിട്ടില്ല. മഹാനരായ സയ്ദ് ബിനു ദസന്ന റളിയല്ലാഹു അൻഹുവിനെ മറന്നുപോയോ? മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ ദൂരെയുള്ള തനയീമിലെ ആയിഷാ പള്ളി എന്ന് നിലനിൽക്കുന്ന സ്ഥലത്ത് ആ ഒരു മലയുടെ ചെരുവിലാണ് കഴുകുമരമൊരുക്കിയിട്ട് സയ്ദ് ബിനു ദസന്ന തങ്ങളോട് ചോദിക്കുകയാണ്, അല്ല സയ്ദേ, ഈ കഴുമരത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ വേണോ? ഈ കൊലക്കയറിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണോ? നിങ്ങളുടെ ഈ സ്ഥാനത്ത് ഹബീബായ തങ്ങളായിരുന്നെങ്കിൽ, നിങ്ങളുടെ നേതാവായ പ്രവാചകനായിരുന്നെങ്കിൽ എന്നൊന്ന് പറയാമോ? ഇതൊന്നും ഉൾക്കൊള്ളാൻ ചില ആധുനിക ഇസ്ലാമിസ്റ്റുകൾക്ക് കഴിയില്ല. വരട്ടെ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നവർക്ക് സാധ്യമല്ല. ശരിയായ ഇസ്ലാം കരയാനുള്ള ഇസ്ലാമാണ്, ചിരിക്കാനുള്ള ഇസ്ലാമാണ്, ആനന്ദത്തിന്റെ ഹൃദയതന്ത്രികൾ മദീനയുടെ അന്തരീക്ഷത്തോടെ സംലയനം നടത്തുമ്പോ അനുരാഗത്തിന്റെ കണ്ണുനീര് പൊട്ടിവിരിയുന്ന മതമാണിത്. ഹബീബായ തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഹൃദയമർമ്മരങ്ങൾ മദീനയോട് സംവാദം നടത്തുമ്പോ അങ്ങേറ്റത്തെ മഹബത്തിന്റെ കണ്ണുനീര് കിനിയുന്ന മതമാണിത്. രാവിലെ അടിച്ചു വീശുന്ന ഇളം കാറ്റിത് പടിഞ്ഞാറോട്ട് പോയി മദീനയിലെത്തുമോന്ന് ആഘോഷത്തോടെ ആഗ്രഹിച്ചിരുന്നിട്ട് ഇന്നിൽ തിയാരീഹ സബൗമൻ ഇലാറുദിൽ ഹറം ബല്ലിഗ സലാമീ റൗളതൻ ഫീഹ നബിയുൽ മുഹ്തറം. ഇതെന്റെ ഹബീബിന്റെ അടുക്കലെത്തുന്ന കാറ്റാണോ? എന്റെ ഒരു സലാം അവിടെ നൽകണേ എന്ന് പറയുന്ന മുഹബ്ബീങ്ങളുടെ ലോകം പ്ലാസ്റ്റിക് ഇസ്ലാമുകൾക്ക് മനസ്സിലാവൂല, വരട്ടി ഇസ്ലാമിസ്റ്റുകൾക്ക് മനസ്സിലാവൂല. ഹൃദയത്തിൽ നിന്ന് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബത്തിന്റെ ഹൃദയത്തിലേക്ക് കൊടുത്ത അനുരാഗത്തിന്റെ തുടർച്ചയാണ് ശരിയായ ഇസ്ലാമിന്റെ മധുരമായി ഇവിടെ വാഴുന്നത്. ആ മാധുര്യത്തിൽ നിൽക്കുമ്പോഴാണ് യാ നബി സലാം അലൈക, യാ ഹബീബ സലാം അലൈക്കും, സലവാത്തുല്ലാഹി അലൈക്കും എന്ന് മഞ്ചേരിയിൽ നിന്ന് സ്വലാത്ത് സലാമു ചൊല്ലുമ്പോ അത് കേവലം വാക്കുകൊണ്ടുള്ള ഒരു സലാമല്ല. മദീനയിൽ പച്ചക്കുബ്ബയുണ്ട് അലങ്കരിച്ചു കിടക്കുന്ന ഹുജറത്തു ഷെരീഫയുടെ അകത്തളത്തിൽ കിടക്കുന്ന ഹബീബായ തങ്ങളിലേക്കുള്ള സംബോധനയാണ് ഇത്. മനസ്സിൽ വരുന്ന ഒരു സ്നേഹ ലോകമുണ്ടോ?
അവിടെയാണ് മഹബത്ത് തുടങ്ങുന്നത്, അവിടെയാണ് അനുരാഗത്തിന്റെ ആരംഭം വരുന്നത്, അവിടെയാണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വരുന്നത്. ഇമാം ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോ വേദം വായിച്ച് നബി തങ്ങളെ അറിഞ്ഞ ഒരാള് മദീനയിലേക്ക് വരികയാണ്. മദീനയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തെ പരസ്പരം നോക്കിക്കരയുകയാണ്, ഇതാരാണോന്ന് ഞങ്ങളുടെ വേദനയുടെ കനലിലെത്തി എഴുതിയിൽ എണ്ണ ഒഴിക്കുന്നതാരാണ്? ഇന്നലെ രാവിലെയാണ് ഫാത്തിമ ബീവി ചോദിച്ചത്, നിങ്ങൾക്കെങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ തിരുശരീരം വെച്ചിട്ട് ആ കബറിന്റെ മേലേക്ക് പിടിമണ്ണിടാൻ നിങ്ങൾക്കെങ്ങനെ കഴിഞ്ഞോന്ന് ഫാത്തിമ ഉമ്മന്റെ വാചകം കേട്ടപ്പോ ഈ മദീന പൊട്ടിക്കരഞ്ഞതാണ്. ഈ മദീനയിൽ വന്നിട്ട് നിങ്ങളിൽ ആരാണ് പ്രവാചക തിരുഗുരുവെന്ന് ചോദിക്കുന്നതാരാണിത്? അയാള് ചോദിച്ചു, ആരാണ് മുഹമ്മദ് നബി തങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ? സ്വഹാബത്തിന് മറുപടി പറയാനില്ല. ഉടനെ ഒരാള് ചെന്നിട്ട് പറയുന്നു, അല്ലയോ സഹോദരാ, നിങ്ങൾ അന്വേഷിച്ചു വരുന്ന ഹബീബായ തങ്ങൾ മൂന്ന് ദിവസമായി ഞങ്ങളിൽ നിന്ന് യാത്രയായതിന്റെ വേദനയാണ്. ഈ മദീനയിലേക്ക് തങ്ങൾ കടന്നു വന്ന ഒന്ന് അന്ന് ഈ മദീനയിലുള്ള മുഴുവൻ വസ്തുവകകളും തിളങ്ങിയതുപോലെ തങ്ങള് വഫാത്തായ അന്ന് ഇവിടെയുള്ള മുഴുവൻ വസ്തുവകകളും ഇരുട്ട് പടർന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മനസ്സിൽ വേദന ഘനീഭവിച്ച് നീരൊഴുകി തീർന്നിട്ടില്ല. ഹബീബായ തങ്ങള് വഫാത്തായിട്ട് മൂന്ന് നാള് കഴിഞ്ഞു, നിങ്ങൾ എവിടുന്ന് വരികയാണ്? ഉടനെ അയാള് പറയുകയാണ്, എന്റെ നാശമേ, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, വേദം വായിച്ച് പ്രവാചകരെ അറിഞ്ഞിട്ട് വീണ്ടും വീണ്ടും ഈ വേദത്തിൽ നിന്ന് പ്രവാചകരെ കുറിച്ചറിഞ്ഞിട്ട് ഞാൻ ഇവിടേക്ക് എത്താൻ വൈകിപ്പോയല്ലോ, ഞാൻ തോറ വായിച്ചിട്ട് വരുന്ന ആളാണ്. ഇതിൽ പ്രവാചകനെ അടിക്കടി പരിചയപ്പെടുത്തുന്നത് കണ്ട് കാണാൻ വന്നതാണ്. ഉടനെ സ്വഹാബ പറഞ്ഞു, നിങ്ങളെ കാണാൻ വന്ന ഞങ്ങളുടെ നേതാവ് ഇവിടുന്ന് വഫാത്തായിപ്പോയി. ഉടനെ അദ്ദേഹം ചോദിക്കുകയാണ്, ആ പ്രവാചകരുടെ ഒരു കുപ്പായം എനിക്കൊന്ന് കണ്ട് മുത്തം കൊടുക്കാൻ ഈ മദീനയിൽ നിന്ന് നിങ്ങളൊന്ന് തരുമോ? ഉടനെ ആളുകൾ വിളിക്കുകയാണ് അലിയാരിതങ്ങളെ, വീട്ടിൽ അതാ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്ന അലിയാരിതങ്ങളോട് കഥ പറഞ്ഞു. അലിയാരിതങ്ങള് സൽമാൻ തങ്ങളോട് പറയുകയാണ് വീട്ടിലേക്ക് ചെന്ന് ഫാത്തിമ ബീവിയുടെ പക്കൽ നിന്ന് ഹബീബായ മുത്തുനബി തങ്ങളുടെ ആ കുപ്പായമൊന്ന് വാങ്ങിക്കൊണ്ടുവരുമോ, ഇദ്ദേഹത്തിനൊന്ന് കൊടുക്കാനാണ്. മഹാനായ സൽമാൻ തങ്ങൾ എന്ന് വിളിക്കുന്നു ഫാത്തിമ റളിയല്ലാഹു എന്നെ വിളിക്കാൻ സൽമാൻ തങ്ങൾക്കൊരു ബന്ധമുണ്ട്. കാരണം സൽമാൻ തങ്ങൾ എന്നിൽപ്പെട്ടവരാണ്, എന്റെ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് തങ്ങളെ പ്രത്യേക പദവി കൊടുത്ത് അംഗീകരിച്ച മഹാനാണ്. ആ സൽമാൻ തങ്ങൾ ചെന്ന് ഫാത്തിമ ഉമ്മനോട് കുപ്പായം ചോദിക്കുമ്പോ പൊട്ടിക്കരയുകയാണ്. ഇപ്പോഴെന്റെ കുപ്പായന്റെ ഉപ്പാന്റെ കുപ്പായം
വാങ്ങാൻ ആരാണ് ആർക്കാണിപ്പാവകാശം പറഞ്ഞു വരുന്നത്? എന്റെ ഹബീബ എല്ലാം എല്ലാമായ എന്റെ ഈ വേദന എല്ലാം കൂടെ ലോകത്തിനൊന്ന് പങ്കുവെച്ചു കൊടുത്താലും മതിയാവാത്ത അത്രയും വലിയ വേദനയാണ്. അപലാദഫം തും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലുവതി വൽ കഫൂരി മന്ദൂദി. ഹസാന്തങ്ങളെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? നിങ്ങൾക്ക് ഹബീബായ തങ്ങളുടെ തിരുശരീരം വെച്ചിട്ട് അവിടെ മണ്ണ് മൂടിയിട്ടിട്ട് തട്ടിക്കൊടയാൻ നിങ്ങളുടെ കൈകൾക്ക് എങ്ങനെ ധൈര്യം വന്നോന്ന് ചോദിച്ച വരികളുടെ തുടർച്ചയാണ്. ഇരിക്കട്ടെ, ഈ കുപ്പായം ഇപ്പോൾ ചോദിക്കാനാരാണ്? ഉടനെ പറഞ്ഞ മോളെ ഫാത്തിമ, ഒരാള് ഉപ്പാനെ തേടി വന്നതാണ്. വഫാത്തായ വിവരം അദ്ദേഹം അറിയില്ല. ഇവിടെ വന്ന് അറിഞ്ഞിട്ട് അടങ്ങാത്ത നൊമ്പരത്തോടെ മുത്തുനബി തങ്ങളുടെ പൂമേനി കാണാൻ ഭാഗ്യം ലഭിക്കാത്തയാള് അവിടുത്തെ മേനിയിൽ തൊട്ടുകിടന്നൊരു കുപ്പായത്തിന് ചുംബനം കൊടുക്കാൻ വന്ന് നിൽക്കുകയാണ്. ഒന്നിങ്ങോട്ടെടുത്തു തരണേ മോളെ. മഹാനരായ സൽമാൻ തങ്ങളത് വാങ്ങി പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ സഹാബാക്കൾ ഒന്നൊന്നായി മാറി മാറി മുത്തം കൊടുത്ത് ചുംബനം കൊടുത്ത് അവസാനം ആ വേദമറിഞ്ഞു വന്നയാളുടെ കൈയിലേക്കത് കൈമാറി കൈമാറി ചെല്ലുമ്പോഴേക്ക് സ്വഹാബത്തിന്റെ മുഴുവൻ കണ്ണ് നനഞ്ഞ് കവിളൊലിക്കുകയാണ്. ഈ മനുഷ്യൻ ചോദിക്കുന്നു, ഇത്രമേൽ പ്രവാചകരണിഞ്ഞിരുന്ന കുപ്പായത്തിന് മൂല്യമുണ്ടെങ്കിൽ, ഇത്രമേൽ ഈ കുപ്പായത്തിന്റെ ആദരവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ഇളക്കുന്നുണ്ടെങ്കിൽ, ഹബീബായ തങ്ങൾ ധരിച്ചിരുന്ന ഈ വസ്ത്രം നിങ്ങളുടെ അനുരാഗത്തിന്റെ തന്ത്രികളെ പൊട്ടിച്ചൊലിക്കുന്നുണ്ടെങ്കിൽ, ആ ഹബീബായ തങ്ങൾ നിങ്ങൾക്കു നൽകിയ സ്നേഹം എത്രയാണ്? അവിടുത്തെ മഹത്വം എത്രയാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിന്റെ പ്രഖ്യാപനം മദീനയിൽ വെച്ചുകൊണ്ട് നടത്തിയെങ്കിൽ, കൂട്ടുകാരാ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരാ, ഇതെനിക്കും നിങ്ങൾക്കും അങ്ങ് പറഞ്ഞു പിരിയാനുള്ള കഥയല്ല. നമ്മളുടെ പകലുകൾ ഹബീബിന്റെ സുന്നത്തിന് വേണ്ടി സേവനത്തിനാകണം. നമ്മുടെ രാവുകൾ ഹബീബിനോട് നമുക്ക് രഹസ്യ സല്ലാപം നടത്താനാവണം. അവസാനം നമ്മുടെ മരണമെന്ന് പറയുന്നത് ഹബീബിലേക്ക് ലയിക്കാനാവണം. അപ്പോൾ അത് മരണമല്ലാതൊരു ജീവിതമാണ്, അതൊരു പുനർജനിയാണ്. അത് നാളെ ഹബീബിലേക്ക് ലയിക്കാനുള്ള മുത്തുഫി മഹബത്തി, അത് മഹബത്തിലേക്ക് ലയിക്കാനുള്ള ഒരു മാറ്റമാണെങ്കിൽ, ഈ സദസ് ഹിദായത്തിന്റെ സദസ്സാവണം. ഏതെങ്കിലും എന്റെ കൂട്ടുകാര് സിനിമ കാണുന്നവരുണ്ടെങ്കിൽ, വൃത്തികേടുകൾ കാണുന്നവരുണ്ടെങ്കിൽ, ഷോർട്ട് ഫിലിമുകൾക്ക് അഡിക്റ്റായവരുണ്ടെങ്കിൽ, അനാവശ്യമായ ഗാനങ്ങൾ കേട്ട് സമയം കൊല്ലുന്നവരുണ്ടെങ്കിൽ, ഈ രാത്രിയിൽ ഇവിടെ വെച്ചൊന്ന് പ്രതിജ്ഞ എടുക്കണേ കൂട്ടുകാരാ, എനിക്ക് കാണാനുള്ളതെന്റെ ഹബീബാണ്, അതുകൊണ്ട് കേൾക്കാനുള്ളതെന്റെ ഹബീബാണ്, അനാവശ്യം കാണാൻ എന്റെ കണ്ണില്ല, ചെയ്യാൻ എന്റെ കൈയില്ല, കേൾക്കാൻ എന്റെ കാതില്ല, എനിക്ക് വേണ്ടത് ത്വാഹിറായ നബിയാണ് എന്നൊന്ന് തീരുമാനിച്ച് സ്വലാത്തിലേക്ക് വരുമോ കൂട്ടുകാരാ? അൽഹംദുലില്ലാഹ്, എത്ര എത്ര ആളുകൾ ആസ്വാദനത്തിന്റെ രാപ്പകലുകളിൽ നിന്ന് മാറിയിട്ട് സ്വലാത്തിന്റെ ഇരപകലുകളിലേക്ക് വന്നപ്പോ അനുഭവിക്കുന്ന മാധുര്യം പങ്കുവെക്കുന്ന എത്രയാളുകളുണ്ട് ലോകത്ത്.
അതൊരു മഹബത്തിന്റെ മാധുര്യമാണ്. അത് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ലോകത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മനിർവൃതിയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഒന്ന് ഇഷ്ടം വെച്ച് സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് ലയിക്കാൻ ലക്ഷക്കണക്കിന് ഹാജിമാരി സമയത്ത് മദീനയിലുണ്ട്. അവര് മുവാജഹത്തിൽ വന്ന് സലാം പറയുന്നുണ്ട്. അവര് മസ്ജിദുൻ നബവിയിലിരുന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ, അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഒന്ന് ചേർത്തുകൊണ്ട് ഹബീബിന്റെ ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാഹ. എല്ലാവരും എഴുന്നേറ്റ് ഒരു അഞ്ചു മിനിറ്റ് അടുത്തേക്ക് വന്ന് നിന്നാൽ പ്രിയമുള്ളവരെ, നമുക്ക് മുത്തൊള്ളി താഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പത്ത് സ്വലാത്തു ചൊല്ലിയിട്ട് ഈ നല്ല രാത്രിയിൽ അല്ലാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മജ്ലിസാണ്. ഞാനിവിടെ ലോകത്തുള്ള വേറെ ഏതെങ്കിലും പ്രതിഭാശാലികളെ പറഞ്ഞില്ല, ഏതെങ്കിലും ഒരു പ്രമേയം വെച്ചുകൊണ്ട് സംസാരിച്ചില്ല. എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ള ഏറ്റവും വലിയ വിഷയം ഹബീബാണ്. എനിക്കൊന്നും നോക്കാനില്ല, എല്ലാം പറയാനുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് പാടാനുള്ളത് എനിക്കും നിങ്ങൾക്കും ഒരുമിച്ച് ലയിക്കാനുള്ളത് ഈ രാത്രി ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലെത്താൻ പറ്റുന്ന ഒരു കാരണമാകുന്ന സദസ്സായി മാറണം. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബുകൾ മദീനയിലേക്ക് ചേർത്തു തരണേ അല്ലാഹ. സ്വലാത്ത് ചൊല്ലി 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 ആ സ്വലാത്തിലായി ഉറക്കിലേക്കങ്ങ് വീഴുമ്പോ സ്വലാത്തിന്റെ നായകര് രാത്രി വന്നിട്ട് തിരുദർശനം നൽകുന്ന നല്ലവരായ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെപ്പെടുത്തി തരണേ റഹ്മാനെ. എത്രയെത്ര ആളുകളാണ് സ്വലാത്തു ചൊല്ലി ഹബീബിലേക്ക് ലയിച്ച് ലയിച്ച് ഈ കാലത്തും ആസുരതകളുടെയും ആകുലതകളുടെയും അനാവശ്യങ്ങളുടെയും വൃത്തികേടുകളുടെയും തെറ്റുകളുടെയും അരുതായ്മകളുടെയും ഈ ലോകത്തിന്റെ നടുവിലും സ്വലാത്തു ചൊല്ലി മദീനയോട് മധുരം പങ്കുവെക്കുന്ന ഒരുപാട് ആശിഖീങ്ങളുണ്ട്, മുഹിബ്ബീങ്ങളുണ്ട്. എത്രയെത്ര ചെറുപ്പക്കാരാണ് ദിവസേന ആയിരക്കണക്കിന് സ്വലാത്തു ചൊല്ലുന്നവരുണ്ട്. ചിലരോട് നിങ്ങൾ സ്വലാത്തു ചൊല്ലിക്കോളൂ എന്ന് പറയുമ്പോ അവരവരുടെ ഉള്ളറകൾ നമ്മളോട് പങ്കുവെക്കുമ്പോഴാണ് ഞാൻ ഇന്നൊരാളോട് പറഞ്ഞു നിങ്ങളുടെ ഈ വിഷമം മാറാൻ നിങ്ങളൊരൽപ്പം സ്വലാത്തു ചൊല്ലിക്കോ. അയാൾ പൊട്ടിയങ്ങ് കരഞ്ഞിട്ട് പറയാണ്, വർഷങ്ങളായി ദിവസേന ഞാൻ 2000-ലേറെ സ്വലാത്ത് നിത്യം ചൊല്ലുന്ന ആളാണ്. ഞാനേത് സ്വലാത്താണ് ഇനി കൂടെ ചൊല്ലേണ്ടത്? നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. ഇതുപോലെ കോടാന കോടി സ്വലാത്തു ചൊല്ലിയിട്ട് അതിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് നൊമ്പരം വരുമ്പോ തങ്ങളെ വിളിക്കുമ്പോൾ പരിഹാരം അനുഭവിച്ചുകൊണ്ട് ആശിഖീങ്ങൾ ലോകത്ത് കഴിയുന്നുണ്ട്. മദീനയിൽ വന്ന് താമസിക്കുന്ന എത്രയെത്ര ആളുകളാണ്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജിന് ചെല്ലുമ്പോൾ മസ്ജിദുൻ നബവിയിൽ അങ്ങ് സിറിയക്കാരനായ വലിയ നീളമില്ലാത്ത സൗന്ദര്യമുള്ള നല്ല വെള്ളിത്താടിയുള്ള നല്ല ഒരു പണ്ഡിതൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം അഅ്ളമു സ്വലാത്തു ചൊല്ലുന്നുണ്ട്, ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുന്നുണ്ട്. അദ്ദേഹം വർഷങ്ങളായി മദീനയിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമുണ്ട്, അല്ലിമൂനി കൈഫ ഹുജ്ജു എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്. മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ എന്നാണ് ആ പണ്ഡിതന്റെ പേര്. അദ്ദേഹം ഇങ്ങനെ ഹജ്ജിനെ കുറിച്ചുള്ള മസ്അല എഴുതി കിതാബയടയിൽ വരുമ്പോൾ ജന്നത്തുൽ ബഖീഇന്റെ മഹത്വം എഴുതിയപ്പോൾ എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്, എന്റെ ഭാര്യ വലിയ ഭാഗ്യവതിയാണ്. അവർക്കതാ ഹബീബായ മുത്തുനബി തങ്ങളുടെ നാട്ടിലെ ബഖീഇൽ ഒരു ഖബർ കിട്ടിയിട്ടുണ്ട്, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്.
എന്ന് ഭാര്യയ്ക്ക് കിട്ടിയ ഭാഗ്യം എഴുതിയിട്ട് സ്വന്തം ഭാഗ്യം പ്രതീക്ഷിച്ച് മദീനത്തെ പള്ളിയിൽ മഹാനായ മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങൾ ഇരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഒരേഴെട്ട് കൊല്ലം മുമ്പ് വർഷങ്ങളിൽ ഇങ്ങനെ ഇടക്കിടക്ക് അവിടെ കാണുന്ന ആളെ കാണുന്നില്ല. നോക്കിയപ്പോൾ പുതിയ പള്ളിയിലെ നേരത്തെ ഇരുന്ന സ്ഥലത്തുനിന്ന് കുറെ സഫുകൾ പിന്നോട്ട് മാറിയിട്ട് അദ്ദേഹത്തെ കാണുന്നുണ്ട്. അക്കൊല്ലത്തെ ഹജ്ജിന്റെ സീസൺ കഴിഞ്ഞിട്ട് യാദൃച്ഛികമായി ഞങ്ങൾ ഇമാറാത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മഹാനായ അലിയുൽ ജിഫ്രിയുടെ ഒരു ശിഷ്യനെ തൊട്ടടുത്ത സീറ്റിൽ സഹയാത്രികനായി കിട്ടി. അദ്ദേഹം ഇങ്ങനെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. കൂട്ടത്തിൽ ഞാനിങ്ങനെ മദീനയിലുള്ള മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങളെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടങ്ങ് കരയുകയാണ്, നിങ്ങളറിഞ്ഞില്ലേ ഇന്നലെ അദ്ദേഹം മരണപ്പെട്ടു പോയി, ജനത്തുൽ ബഖീയിൽ കിടക്കുകയാണ്. കൊല്ലങ്ങളോളം മദീനയിൽ വന്ന് കാത്തിരുന്ന് പള്ളി തുറക്കുമ്പോൾ പള്ളിയിലെത്തി. രാത്രിയിൽ വൈകും വരെ പള്ളിയിൽ കഴിഞ്ഞ് അതിനിടയിൽ അൽഹുബ്ബുൽ ഖാലിദ് എന്ന ഗ്രന്ഥം എഴുതി, അല്ലിമോനി കൈഫ ഹജ്ജു എന്ന ഗ്രന്ഥം എഴുതി, അല്ലിമീനി യാ ഉമ്മി കൈഫ ഉസല്ലി എന്ന ഗ്രന്ഥം എഴുതി, ഇമാം നബവി തങ്ങളുടെ നിരവധി ഗ്രന്ഥങ്ങൾക്ക് അടിക്കുറിപ്പെഴുതിയ മുഹമ്മദ് മഹമൂദുൽ ഹജ്ജാർ തങ്ങൾ സമീപകാലത്ത് മദീനത്ത് വന്ന് കാത്തിരുന്നിട്ട് ജന്നത്തുൽ ബഖീയിൽ ഇടം വാങ്ങിയ വലിയൊരു മഹാനാണ്. ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം മുല്ല ഖാത്തിറുൽ അസ്സാമി എന്നാണ്. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചു, നിങ്ങൾ നാട്ടിലേക്കൊരു പ്രോഗ്രാമിന് വരണം. അദ്ദേഹം സൗകര്യം പറഞ്ഞു. പിന്നെ അദ്ദേഹത്തോട് വളരെ അടുത്തൊന്ന് സംസാരിക്കാൻ ഇട കിട്ടിയപ്പോൾ അദ്ദേഹത്തോട് ഒന്നുകൂടി അടുത്ത് സ്വാതന്ത്ര്യത്തോടെ ചോദിച്ചു, നിങ്ങളൊന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു മജ്‌ലിസിന് വരണം. ഉടനെ അദ്ദേഹം പറയാണ്, മോനെ നീ സ്വർഗത്തിലിരിക്കുമ്പോ ഒരാൾ വന്ന് വിളിച്ചാൽ നീ ഇറങ്ങിപ്പോകുമോ? ഞാനിവിടെ മദീനയിൽ നിന്ന് സ്വർഗമനുഭവിക്കുകയാണ്, ഇറങ്ങി വരാൻ കഴിയൂല. ആകെ എന്റെ ഒരു യാത്ര മക്കത്ത് കഴബത്തിങ്ങിലേക്കൊരു യാത്രയല്ലാതെ ഈ മദീന വിട്ടൊരു യാത്രയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ത്വാബ യൂണിവേഴ്സിറ്റിയിലെ ഹദീത് വിഭാഗത്തിന്റെ മേധാവിയായ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവായ വലിയൊരു ആശിഖാണ് ബഹുമാനപ്പെട്ട മുല്ല ഖാത്തിറുൽ അസ്സാമി തങ്ങൾ. ഇതുപോലെ എത്രയെത്ര ആളുകളാണ് അതാ മദീനയിൽ വന്ന് നമ്മൾ അറിയുന്നവരും അല്ലാത്തവരും കാത്തിരിക്കുകയാണ് മദീനയിലൊന്ന് കിടക്കാൻ. ഇതുപോലെ ലോകത്ത് വേറെ ആരുടെ ദർബാറിലാണ് ആള് വന്ന് മരിക്കാൻ കാത്തിരിക്കുന്നത്? ആരുടെ ദർബാറിലാണ് മണ്ണിൽ ലയിക്കാൻ വന്ന് കാത്തിരിക്കുന്നത്? കാലം ഇത്ര മലിനമായപ്പോഴും മദീന അതിന്റെ പവിത്രതയോടെ നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കെയാണ് പ്രിയമുള്ളവരെ, ഒരിക്കൽ മദീനത്തെ പള്ളിയിൽ ഇതുപോലെ തന്നെ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തറവാടൊക്കെ പാകിസ്ഥാനിലാണ്, നസീരുൽ മദീനയാണ്. അദ്ദേഹം നിരവധി ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്തുന്നതിനിടയിൽ മദീനത്തെ മസ്ജിദുൻ നബവിയിലെ പുതിയ പള്ളിയുടെ വളരെ പിന്നിലുള്ള ഭാഗത്താണ് ഇരിക്കുന്നത്. ഒരാള് വന്ന് സലാം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് അഭിമുഖമായിരുന്നപ്പോൾ സ്വാഭാവികമായും ഖിബിലയ്ക്ക് പ്രതിമുഖമായി പോയി. അദ്ദേഹം
വളരെ വിഷമത്തോടെ വന്ന അഭിമുഖമായിരുന്ന ആളെ പിടിച്ചിങ് സഫിന്റെ ബാക്കിലേക്ക് ഇരുത്തുകയാണ്. പോനെ, നീ ആരുടെ ദർബാറിലാണിരിക്കുന്നത്? അതാ അവിടെയല്ലേ ഹബീബായ തങ്ങൾ കിടക്കുന്നത്. നിനക്കിവിടെ തിരിഞ്ഞിരിക്കാനുള്ള സ്ഥലമല്ല. അബൂ തൽഹ എന്ന പെന്നൈമിലാണ് അദ്ദേഹം കിതാബ് എഴുതുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിൽ ഒരുപാട് മഹബത്തുകൾ ഉണ്ട്. തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയ ഷെയ്ഖ് അബൂ തൽഹ. എന്റെ അറിവിൽ അദ്ദേഹം ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. കണ്ടിട്ട് ഒന്ന് രണ്ട് വർഷങ്ങളായി. അദ്ദേഹവും മദീനയിൽ വന്നിരിക്കുന്നത് എന്തിനാണ്? ഹബീബായ തങ്ങളുടെ ചാരത്ത് കടക്കാനാണ്, അവിടെ ഒന്ന് ലയിച്ച് ചേരാനാണ്. ഇങ്ങനെ എത്രയെത്ര ആളുകളാണ് മദീനയിൽ വന്നിങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അതിൽ ബുദ്ധിമാന്മാരായ സാധാരണക്കാരുണ്ട്, വളരെ ആഴമുള്ള അറിവിന്റെ അലിമീങ്ങളുണ്ട്. നമുക്കിവിടെ അനാവശ്യ ക്ലിപ്പുകളുടെ പിന്നിലുള്ള കടിപിടിയാണ്, വൃത്തികെട്ട ചർച്ചകളുടെ പിന്നിൽ സമയം കൊല്ലുകയാണ്, രാഷ്ട്രീയത്തിന്റെ പകപോക്കലിന് വേണ്ടി സമയം കൊല്ലുകയാണ്. മോനെ, സ്വലാത്ത് ചൊല്ലിക്കോ, ഹബീബിലേക്ക് ലയിച്ചോ. രാത്രിയിൽ കിടക്കുമ്പോ ആനന്ദത്തിന്റെ കാഴ്ച വരാൻ സ്വലാത്ത് ചൊല്ലിക്കോ. പകല് നടക്കുമ്പോൾ ജീവിതം അർത്ഥമുള്ളതാകാൻ തിരുസുന്നത്തുകളെ ഇഷ്ടം വെച്ചോ. അല്ലാഹുവേ, ഈ സദസ് ഞങ്ങൾക്ക് മദീനയിലെ രാജാവിന്റെ ദർബാറിൽ ഞങ്ങൾ ഇതൊന്ന് കാണിക്കപ്പെടുമ്പോ മഹാന്മാരായ ഇമാമിങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, സ്വഹാബത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട്, അഇമ്മത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട്, ആശിഖീങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, മുഹിബ്ബീങ്ങളുടെ പേര് പറഞ്ഞതുകൊണ്ട്, അവരുടെ പിന്നിൽ കൂട്ടിയിട്ട് ഞങ്ങളെയും ഒന്ന് സ്വീകരിച്ച് ഖൽബ് മദീനയിലേക്കൊന്ന് ലയിപ്പിച്ചു തരണേ അല്ലാഹ്. വലിയ ബുദ്ധിയുണ്ടായിട്ട് കാര്യമില്ല. ബുദ്ധിമാന്മാരെ തോൽപ്പിച്ച ഭ്രാന്തന്മാരുണ്ട്. അവർക്ക് ഭ്രാന്ത് വന്നുപോയത് മഹബത്ത് കൊണ്ടാണ്. അവര് ഭ്രാന്ത് വന്നുപോയത് ഇഷ്ടന്റെ ഭ്രാന്താണ്. അവരുടെ ലോകത്തുള്ള ബുദ്ധിമാന്മാരെ വെല്ലുന്ന ഭ്രാന്തന്മാരുണ്ട്. അതുപോലെ മദീനയോട് ഇഷ്ക് വന്നിട്ട് ഞങ്ങൾക്ക് ഭ്രാന്ത് വന്നു പോയാൽ ഞങ്ങൾ എത്ര വലിയ ബുദ്ധിമാന്മാരെക്കാൾ ഭാഗ്യമുള്ളവരാണ്. അങ്ങനെ ഞങ്ങളെ ഒന്ന് ഹബീബിലേക്ക് ലയിപ്പിച്ച് പകപോക്കലുകളില്ലാത്ത, ദ്വേഷങ്ങളില്ലാത്ത, ഹബീബിന് കുടിയിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായ നല്ല ഒരു കൽബ് ഈ മജ്ലിസിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഫോണുകളിൽ വൃത്തികെട്ട ക്ലിപ്പുകളുണ്ട്, ഞങ്ങളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ അനാവശ്യങ്ങളുണ്ട്. അതെല്ലാം ഒഴിവാക്കി ഞങ്ങളുടെ കൽബിലും ജീവിതത്തിലുമെല്ലാം ഹബീബിനെ ഒന്ന് ലയിപ്പിച്ച് ആനന്ദത്തിൽ ഹബീബിനെ ഒന്ന് ചേർത്ത് ഞങ്ങളെ യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ ഒന്ന് പെടുത്തി അനുഗ്രഹിച്ചു തരണം അല്ലാ. അല്ലാഹുവേ, ഈ മജ്ലിസ് നിന്റെ അടുക്കൽ ഞങ്ങൾക്ക് സ്ഥാനം ലഭിക്കുന്ന മജ്ലിസാക്കി, ഹബീബിന്റെ അടുക്കൽ ഞങ്ങൾക്ക് മഹബത്ത് ലഭിക്കുന്ന ഒരു മജ്ലിസാക്കി നീ കബൂൽ ചെയ്യണം അല്ലാ. പ്രിയമുള്ളവരെ, നല്ല മനസാന്നിധ്യത്തോടെ ഒരു പത്ത് സ്വലാത്തിലാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നല്ല മനസ്സോടെ ബാക്കി എല്ലാ ചിന്തയും മാറ്റി ഹബീബായ തങ്ങളുടെ കണ്ട മഹാന്മാരൊക്കെ ചിലപ്പോ ഈ മജ്ലിസിൽ ഉണ്ടാകും. സാധാരണക്കാരെത്രയോ നല്ലവരുണ്ട്. അവർ കണ്ടവരുണ്ടെങ്കിൽ അതിങ്ങനെ മനസ്സിൽ കരുതിയിട്ട്, അല്ലെങ്കിൽ മദീനത്തെ പച്ചക്കുബ്ബ അറിയാത്തവരാരുമില്ലല്ലോ, അത് ഹബീബായ തങ്ങളുടെ സാന്നിധ്യത്തിന്റെ ഒരു രേഖയാണല്ലോ, അതിങ്ങനെ മനസ്സിൽ കണ്ട് മദീനയിലെ മുവാജഹത്തു ഷെരീഫ ഹുനാ അസ്സലാമു അലാ റസൂലില്ലാ എന്ന ഫലകം എഴുതി വെച്ച് സലാം ചൊല്ലാൻ സൂചനയുള്ള ദ്വാരമടയാളപ്പെടുത്തിയ ആ മുവാജഹത്വത്തു മനസ്സിൽ കൊണ്ടുവന്ന്
ബാക്കി എല്ലാ കാഴ്ചയും കൽബിൽ നിന്നൊന്നു മാറ്റിയിട്ട് ഇവിടെ നിന്നൊരു പത്ത് സ്വലാത്തു ചൊല്ലണം, സലാമു ചൊല്ലണം. നല്ല ഒരു സമയത്ത് ഹബീബായ തങ്ങളുടെ ചിരിക്കുന്ന മുഖം കണ്ട് ആനന്ദത്തോടെ അള്ളാഹുവിന്റെ ലിഖാഇന് പറ്റുന്ന ഒരു മരണം കിട്ടാൻ, ആഖിബത്തൊന്ന് നന്നായി കിട്ടാൻ മനസ്സിൽ കൊതിച്ചുകൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു അവയവവും നല്ലതില്ല, കൈയെടുത്ത് റബ്ബിന്റെ മുമ്പിൽ പറയാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയ കൈയാണ്, അള്ളാഹുവേ ഞങ്ങൾക്ക് ഇനി ശുദ്ധിയുള്ള ജീവിതം തരണം റഹ്മാനെ. ഒരു കണ്ണ് നല്ലത് റബ്ബിലേക്ക് ഉയർത്താനില്ല, വൃത്തികേടുകൾ കണ്ടുപോയ കണ്ണാണ്. ഒരു കൽബ് പോലും നല്ലത് റബ്ബിന്റെ മുമ്പിൽ വെക്കാനില്ല, എത്ര മോശത്തരം ചിന്തിച്ചു പോയ കൽബാണ്. ഈ നിൽക്കുന്ന കാലുകളും വയലിന്റെ മജിലിസിൽ ഒരൽപ്പം നിന്നപ്പോഴേക്ക് ക്ഷീണിച്ചു പോകുന്നുണ്ട്, പക്ഷേ എത്ര തെറ്റിലേക്ക് നടന്നുപോയ കാലാണ്. ഇവിടെ വെച്ച് ഞങ്ങൾക്കെല്ലാം മാപ്പ് ചെയ്ത് നിന്റെ പൊരുത്തം തന്ന്, ഹബീബിന്റെ ഇഷ്ടം തന്ന്, നല്ലവരിൽ ഉൾപ്പെടുത്തി സാധുക്കളായ ഞങ്ങൾ സേവനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾ ഞങ്ങളുടെ മോശത്തരം കൊണ്ട് പരാജയപ്പെടുത്താതെ നിന്റെ ഔദാര്യം കൊണ്ട് ഇസ്സത്തിലാക്കി തരണം അല്ലാഹ്. ഈ ഒരുമിച്ചുകൂടിയ ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാഹ്. നല്ല മനസാന്നിധ്യത്തോടെ സലാത്തു സലാമു ചൊല്ലിയിട്ട് നമുക്ക് മനസ്സറിഞ്ഞെന്ന് ദുആ ചെയ്യണം. അല്ലാഹ് ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ഹായിബാക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. നല്ല ആവേശത്തോടൊരു പത്ത് സ്വലാത്തിയെല്ലാം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. സഹോദരങ്ങളെ, ഒരു അൽപ്പ സ്വലാത്തും കൂടി ചൊല്ലി അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സൗന്ദര്യം പറയുന്ന ഒരു പത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ പരിപാടിക്കൊക്കെ നല്ല സംഖ്യ ചെലവുണ്ട്. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തനബി തങ്ങളെ മദഹ് പറയാനാണ്. നാളെ ഇവിടെ കുട്ടികൾ സാഹിത്യോത്സവിന് വരുന്നത്, അവരെവിടെങ്കിലും പോയിട്ട് സിനിമാ പാട്ട് പാടിയിട്ട് വഴികേടാവാതെ ഹബീബായ തങ്ങളുടെ മദഹ് ചൊല്ലാൻ പറ്റുന്ന കുട്ടികൾ വേണം. മുത്തനബി തങ്ങളുടെ മദഹ് വഴന്നു പറയാൻ പറ്റുന്ന കുട്ടികൾ വളർന്നു വരണം. ഹബീബായ തങ്ങളുടെ ഇഷ്ഖ് പറയാൻ പറ്റുന്ന മക്കൾ വരണം. അതിനുവേണ്ടിയാണ് സാഹിത്യോത്സവം നടത്തുന്നത്. അല്ലാതെ ദുനിയാവിലൊരു സ്ഥാനത്തിനും മാനത്തിനും അല്ല. ഹബീബായ തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ ഇഖാമത്തിന് നല്ല ചിന്തയും ശേഷിയും കഴിവും എഴുത്തും പ്രഭാഷണവും രചനയും എല്ലാമുള്ള നല്ല ഒരു തലമുറയെ വാർത്തെടുക്കാനാണ് ഉസ്താദുമാരെ ആശീർവാദം നൽകി സാദാത്തുക്കൾ കഠിനാധ്വാനം ചെയ്ത് ഈ ഉമ്മത്ത് അവരധ്വാനിച്ച വിയർപ്പിന്റെ അംശം ഞങ്ങൾക്ക് സംഭാവന നൽകി ഈ പരിപാടി നടത്തുന്നത് അള്ളാഹുവിന്റെ വജഹിനു വേണ്ടി ചിന്തിക്കുന്ന നല്ല കുറെ മക്കളെ ഉണ്ടാക്കാനാണ്. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാം സഹായിക്കണം. ഈ നല്ല മജ്ലിസിൽ നമ്മളെല്ലാം മദീനയെ കൊതിച്ചു നിൽക്കുന്ന ഒരു മജ്ലിസാണല്ലോ. അതുകൊണ്ട് എനിക്ക് മദീനയിലെത്തണം, എനിക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണണം, എനിക്ക് ഹബീബിലേക്കൊന്ന് ചേരണം എന്നും മനസ്സുവെച്ചുകൊണ്ട് നിങ്ങളൊക്കെ സംഭാവന തരണം. അള്ളാഹുവെ സഹായിക്കുന്നവർക്കെല്ലാം നീ അവർക്ക് ഇജാബത്ത് കൊടുക്കണേ റഹ്മാനേ. ഇതുപോലെ മജ്ലിസുകളിൽ നിന്ന് നിയ്യത്ത് ചെയ്തിട്ട് സന്താനങ്ങളുണ്ടായവർ, ഭാഗ്യങ്ങൾ ലഭിച്ചവർ, ജോലി ലഭിച്ചവർ, വീട് ലഭിച്ചവർ, വിഷമങ്ങൾ മാറിയവർ, എത്രയോ ഞങ്ങളോട് പല സ്ഥലത്തും സന്തോഷം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം സ്വലാത്തിന്റെ മഹത്വമാണ്, ഹബീബിന്റെ മഹത്വമാണ്.
അതുപോലെ ഈ മജ്ലിസിലും നല്ല ഉയർന്ന ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. അതിൽ ഹബീബായ തങ്ങളെ ഒന്ന് കിനാവിൽ കാണാൻ കൊതിക്കുന്നവര്, മദീനയിലെത്താൻ കൊതിക്കുന്നവര് ഒക്കെ ആ നീയത്തോടെ ഇവിടെ സഹായിക്കുന്നുണ്ടാവും. അവർക്കെല്ലാം ഞങ്ങൾക്കും അതിനുള്ള ഭാഗ്യം വർദ്ധിപ്പിച്ചു തരണം അല്ലാ. ഒരുപാട് തവണ മദീനയിലെത്തിക്കണേ അല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാല്ലാ എന്റെ വകയായി ഈ മഹബ്ബത്തിന്റെ മജ്ലിസിൽ വെച്ച് ഒരു 10,000 രൂപ ഈ പരിപാടിക്ക് മുത്തുനബിതങ്ങളുടെ മഹബ്ബത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ കൊടുക്കാം എന്ന നിലക്കൊന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളുണ്ടോ? ഈ നല്ല മഹബ്ബത്തിന്റെ മജ്ലിസിൽ വേറെ ഒന്നും മുന്നിൽ വെച്ചിട്ട് ചോദിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖ് എന്റെ കൽബിലൊന്ന് നിറച്ച് എനിക്കൊരുപാട് സലാത്ത് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടി. ഹബീബായ തങ്ങളുടെ മദീനയിലെത്തി തങ്ങളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം, അവിടുത്തെ മഹബ്ബത്തിലായി മരിക്കാനുള്ള ഭാഗ്യം, ആ നല്ല ചിന്തയോടെ ഒരു 10,000 രൂപ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ ഈ മജ്ലിസിലുണ്ടോ? അള്ളാഹു അവർക്കതിനുള്ള എല്ലാ ഭാഗ്യവും നൽകുമാറാകട്ടെ. അർഹമുർ റാഹിമായ റബ്ബേ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ ഇജാബത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് വേണ്ടതെല്ലാം നീ കൊടുക്കണേ റഹ്മാനെ. ആരാ ഒരാളെന്ന് തുടങ്ങ ഒരു 10,000 രൂപ ഇൻഷാ അല്ലാ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എനിക്കറിയോ അവരെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ. അബ്ദുറഹ്മാൻ അഹ്സനി, അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അള്ളാഹുവെ അദ്ദേഹത്തിന്റെ എല്ലാ സദുദ്ദേശങ്ങളും നീ സഫലമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ യഥാർത്ഥ ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ മജ്ലിസുകളും സംരംഭങ്ങളും നീ കബൂലാക്കണേ റഹ്മാനെ. ഖൽബ് നീ മുനവ്വറാക്കി തരണേ റഹ്മാനെ. പ്രവർത്തന മേഖലകളിലെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവിധ റാഹത്തും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഇന്നേ വരെയുള്ള ഞങ്ങളുടെ മജ്ലിസുകൾ ഇതുപോലെ മഹബ്ബത്തിന് മുന്നിൽ വെച്ചുകൊണ്ട് 10,000ങ്ങളും 10,000ങ്ങളും ആഭരണങ്ങളും നൽകിയ ഉമ്മമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരുടെ എല്ലാം സദുദ്ദേശങ്ങൾ നീ സഫലമാക്കണേ അല്ലാ. ഖൈറും ബറക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 10,000 രൂപ ഈ മഹബ്ബത്തിന്റെ മജ്ലിസിൽ വെച്ച് മുത്തുനിബിതങ്ങളോടുള്ള ഇഷ്ഖ് കൽബിൽ കൂടാനും മഹബ്ബത്തിന്റെ ഒരാളായി അവസാനം ഹബീബായ തങ്ങളുടെ ഇഷ്ഖിലായി മുത്തുനിബിതങ്ങളിലെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഞങ്ങളുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലമാക്കണം അല്ലാ. നല്ലൊരു നീയത്തോടെ 10,000 രൂപ പറയാൻ പറ്റുന്ന ഇനി ആരെങ്കിലും ഉണ്ടോ ഈ മജ്ലിസിൽ? ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, നിങ്ങൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇൻഷാല്ലാ നമ്മുടെ ജില്ലാ കമ്മിറ്റിക്ക് കൊടുക്കാൻ പറ്റുന്ന നിലക്ക് ആരെങ്കിലും ഒന്ന് രണ്ടു പേരും കൂടി ഉണ്ടോ? അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ നല്ല മജ്ലിസ് ഇൻഷാല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ മജ്ലിസിൽ എനിക്ക് മദീനയിലെത്തണം, ഹബീബിന്റെ ഒരു യഥാർത്ഥ ആശിഖാവണം. സഹോദരിമാർ, ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടാകാം, ആരെങ്കിലും ആ നല്ല നീയത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തൊന്ന് കൽബിൽ അധികരിച്ച് മദീനയിലെത്താൻ നീയത്ത് ചെയ്ത് ഈ മജ്ലിസിലേക്ക് ആഭരണം നൽകുന്ന ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ അല്ലാഹുവേ, ഒരുപാട് ഉമ്മമങ്ങന്മാർക്ക് നീ നൽകിയ സന്തോഷം പോലെ അവർക്കും ഹബീബിലേക്കുള്ള അടുപ്പം നൽകണേ അല്ലാ. നമ്മുടെ SBS കുട്ടികളുണ്ടെങ്കിൽ പരിസരത്ത് സഹോദരിമാർ കേൾക്കുന്ന സ്ഥലത്ത് ചെന്നാൽ ഇൻഷാല്ല ആരെങ്കിലും സഹോദരിമാര് ഹബീബായ തങ്ങളെ ഇഷ്ക വെച്ച് വേറൊന്നുമില്ല, എന്റെ ഹബീബായ തങ്ങളുടെ ഇഷ്ടത്തിന് എന്റെ ശരീരത്തിന് ഇഷ്ടത്തോടെ അണിഞ്ഞൊരാഭരണം അതിനേക്കാൾ ഇഷ്ടമുള്ള ഹബീബിന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊടുക്കുന്നു എന്നുള്ള നിലക്ക് നൽകാൻ പറ്റുന്ന സഹോദരിമാരുണ്ടെങ്കിൽ കൊടുത്തുവിടണം. അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരാരെങ്കിലും ഉണ്ടോ? ഒരു 10,000 രൂപ ഇൻഷാല്ല നൽകാൻ പറ്റുന്ന ആരാ ഒരാളും കൂടി? രണ്ടാമതൊരാൾ ആരാളുള്ളത്?
അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാട്ടെ. നമുക്ക് ഒരുമിച്ച് ഇവിടെ വെച്ച് സ്വലാത്തിലിട്ട് ദുആ ഇറക്കണം. നമ്മൾ ലക്ഷങ്ങൾ കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ തൗഫീഖ് കൊണ്ട് നൽകുമാറാകട്ടെ. മക്കയിലെത്താനും മദീനയിലെത്താൻ ഒരുപാട് ഹാജിമാര് അങ്ങനെ നിയ്യത്ത് ചെയ്ത് വിവിധങ്ങളായ മജ്‌ലിസുകൾ സംഭാവന ചെയ്ത് ദീനീ സേവനം ചെയ്ത് ഇപ്പോഴിതാ ഹജ്ജിന് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അള്ളാഹുവേ അതിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നല്ല നിയ്യത്തോടെ മജ്‌ലിസുകൾ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ റഹ്മാനേ. അവർക്ക് നീ വേണ്ടതെല്ലാം നൽകണേ അല്ലാഹ്. ബിനൂരി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഉണ്ടാക്കിയ നിഅമത്തിനെല്ലാം ഏറ്റവും അമൂല്യമായി നാളത്തേക്ക് വേണ്ടി മാറ്റി റിസർവ് ചെയ്ത് വെക്കുന്ന ഒരു സംഭാവനയാണ്. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാ. അള്ളാഹു നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ റഹ്മാനെ. ദീനീ ഖിദ്മത്തുകൾ മുഴുവനും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ നാഫിആയ ഇൽമു നൽകണേ റഹ്മാനെ. ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിന് വലിയ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഇവിടെ ഉസ്താദുമാരായ ആളുകളാണ് ഈ സംഭാവനകളൊക്കെ ഏറ്റെടുക്കുന്നത്. അവരെ ഹബീബായ തങ്ങളെ എത്രയോ അറിഞ്ഞവരാണ്. ഞങ്ങളുടെ എല്ലാം കൽബുകളിൽ ഹബീബിലേക്ക് ഇഷ്കൊന്ന് നിറച്ചു തരണേ അല്ലാഹ്. ഇനി ഇൻഷാല്ലാ ഒരാളും കൂടി ഒരു 10,000 രൂപ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടോ? അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നാലാമതൊരാളോട് ഞാൻ ഇവിടുന്ന് ചോദിക്കുന്നില്ല. ഒരാളും കൂടി ഒരു 10,000 രൂപ ഇൻഷാ അല്ലാഹ്. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മൗലാന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബ്സാരി വളിയാഇഹാ വഖൂത്തിൽ ലർവാഹി വഗിദാഇഹാ വസിർറിൽ ലസ്റാരി വമക്നൂനിഹാ വറൂഹിൽ ലർവാഹി വറൈഹാനിഹാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് മദീനയിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ മുഹമ്മദുൽ അറഫജ് എന്ന് പറയുന്ന ഒരു വലിയ പണ്ഡിതൻ രാവിലെ നോക്കിയിട്ട് സലാം ചൊല്ലുന്ന ആളാണ്. കാരണം മുത്തുനബി തങ്ങളെ കണ്ടിട്ട് ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്ന ഉഹദ് പർവ്വതത്തെ നോക്കിയിട്ട് ഹബീബിന്റെ മഹബ്ബത്ത് പറയുന്ന മുഹമ്മദുൽ അറഫജ് എന്ന മഹാൻ ഞങ്ങൾ നാട്ടിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, മദീനത്തൊന്ന് സിയാറത്ത് ചെയ്യട്ടെ, ഹബീബിനോടൊന്ന് സമ്മതം ചോദിക്കട്ടെ, അവിടെ ഒന്ന് സിയാറത്ത് ചെയ്ത് ഇവിടത്തേക്ക് വരാനുള്ള സമ്മതം കിട്ടി വന്ന മഹാനായ മുഹമ്മദുൽ അർഫജ് എന്നവർ മദീനയിൽ നിന്ന് കൊണ്ടുവന്ന കാരക്കയുടെ കുരു ഞങ്ങൾക്ക് കാരക്ക തന്നിട്ട് ഞങ്ങൾ മാറ്റിവെച്ച കാരക്കയുടെ കുരു പെറുക്കിയെടുക്കുകയാണ്. ഇത് ഞാൻ മദീനത്ത് നിന്ന് കൊണ്ടുവന്നതാണ്. ഇവിടെ എവിടെയും ഇട്ടിട്ട് പോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. അത് മുഴുവനും പെറുക്കിയിട്ട് പാക്ക് ചെയ്ത് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോയ ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയൊരു ആശിഖാണ് മുഹമ്മദുൽ അർഫജ്. അദ്ദേഹം അൽഹസയിൽ നിന്ന് മദീനയിൽ വന്ന് താമസിക്കുന്നത് അവിടെ കിടക്കാനാണ്. രാവിലെയും വൈകുന്നേരവും ഇഷ്ഖിൽ ലയിച്ച് പാട്ടുപാടുന്ന ആശിഖാണ്. അല്ലാഹുവേ അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് ഹബീബിലേക്കൊന്ന് ലയിപ്പിച്ചു തരണേ അല്ലാഹ്. ആ നല്ല നീയത്തിൽ ഒരാളും കൂടി ഒരു 10,000 രൂപ ആരാ പറയാ? ഇൻഷാല്ലാ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. കൂടുതൽ സമയമൊന്നും ചോദിച്ചിരിക്കണില്ല. അള്ളാഹു തന്ന നിഅമത്തിൽ നിന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് പറഞ്ഞ ഈ മജ്‌ലിസിലേക്ക് ഇൻഷാല്ലാ ഞാനൊരു 10,000 രൂപ കൊടുക്കാം എന്ന നിലക്ക് ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടോ ഈ മജ്‌ലിസിൽ? നാലാമതൊരാളോടെയും ചോദിക്കുന്നില്ല. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരാളും കൂടി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ മജ്‌ലിസുകളും നീ കബൂലാക്കണേ റഹ്മാനെ. ഏത് നല്ല ഉദ്ദേശത്തോടെ ഇവിടെ വെച്ച് ഏറ്റെടുത്താലും അത് അദ്ദേഹത്തിന് നിറവേറ്റി ഒരുപാട് നിഅമത്ത് നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ. ആരെങ്കിലും സഹോദരിമാര് ഈ മജ്‌ലിസിലേക്ക് ആഭരണങ്ങളോ സംഭാവനകളോ നൽകുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വേണ്ട ഖൈറായ ഉദ്ദേശങ്ങൾ നീ സഫലമാക്കണേ റഹ്മാനെ. ബിനൂരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരാളും കൂടി ഉണ്ടോ? ഇൻഷാല്ലാ ഒരു 10,000 രൂപ കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളും കൂടി ഇൻഷാല്ലാ. അള്ളാഹു തആല അതിന്റെ തൗഫീഖ് കൊണ്ട് നമ്മളെ കടങ്ങൾ മാറ്റി വിഷമങ്ങൾ മാറ്റി വീടില്ലാത്തവർക്ക് വീട് തന്ന് നിഅമത്തില്ലാത്തവർക്ക് അള്ളാഹു നിഅമത്ത് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും അള്ളാഹു തആല മാറ്റി തരുമാറാകട്ടെ.
ഒരാൾ 30,000 രൂപ സംഭാവന പറഞ്ഞിട്ടുണ്ട് ഭാര്യയുടെ അസുഖം മാറാൻ. അള്ളാഹു ഇനീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ ഒരുപാട് ആളുകൾ ഇവിടെ നേരത്തെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവരുണ്ട്. ഇൻഷാല്ലാ എല്ലാവരുടെ വിഷയവും നമുക്ക് ദുആയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പറയാം. ഇൻഷാല്ലാ ഒരു 5,000 രൂപ തരാൻ പറ്റുന്നേ ഒന്നോ രണ്ടോ മൂന്നോ പേരുണ്ടാവുമല്ലോ, ആരെങ്കിലും ഉണ്ടോ? ഒരു 5,000 രൂപ അൽഹംദുലില്ലാ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആദ്യം പറഞ്ഞ നമ്മുടെ അഹ്സൻ ഉസ്താദ് ഇപ്പൊ തന്നെ 10,000 രൂപ തന്നു, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളെ പേരെന്തേനു? ഒരു പേരെന്താ? ഫവാസ്, നവാസ്. അൽഹംദുലില്ലാ, അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ. ആ ചെറുപ്പക്കാരന്റെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ മുഴുവനും നീ യഥാർത്ഥ മഹബത്തിന്റെ ആളുകൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബുകൾ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാ. ഇനി ഒരു 5,000 രൂപ തരാൻ പറ്റുന്ന ആരാളെ? ഇപ്പൊ ഉണ്ടെങ്കിൽ തരാ, ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാ പിന്നീട് കൊടുക്കാൻ പറ്റുന്ന ഒരു 5,000 രൂപ തരാൻ പറ്റുന്ന ആരുണ്ടോ? അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നിഅമത്തിലും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാ സ്വത്തിലും കുടുംബത്തിലും എല്ലാം അള്ളാഹു ഐശ്വര്യം നൽകുമാറാകട്ടെ. ബിനൂരി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 5,000 രൂപ നൽകാൻ പറ്റുന്ന പല പാവങ്ങളും ഉണ്ടാവും. അവരുടെ കയ്യിൽ പൈസ ഇല്ലാത്ത, ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് മനസ്സുള്ളവരുണ്ടാവും. അള്ളാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആരെങ്കിലും ഒരു 5,000 രൂപ തരാൻ പറ്റുന്ന ഒന്നോ രണ്ടോ പേരും കൂടെ ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഇൻഷാല്ലാ പറയാ. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഇൻഷാല്ലാ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മജ്ലിസുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി. ഒരു സഹോദരൻ രോഗം മാറാൻ 10,000 രൂപ. അള്ളാഹുവെ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ മജ്ലിസുകളിൽ ഇതുപോലെ സംഭാവനകൾ നൽകിയവരുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഞാൻ ഈ ചൊല്ലിത്തരുന്ന സ്വലാത്തുകളൊന്ന് ശ്രദ്ധിച്ചിട്ട് കൂടെ ഒന്ന് ചൊല്ലണം. അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി ബിഖദരി ഹുസ്നിഹി വജമാലിഹി. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. اللهم صل على سيدنا محمد وآله بقدر حسنه وجماله. ഇൻഷാല്ലാ ഒരു 10 തഹ്ലീൽ ചൊല്ലി ഒരുപാട് ആളുകൾ നമ്മളിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. നാസർ സാഹിബിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അദ്ദേഹം. അതുപോലെ നമ്മുടെ എത്രയോ പ്രവർത്തകർ ആക്സിഡന്റിലും അല്ലാതെയും മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവരുടെ എല്ലാ ഖബറും നീ സ്വർഗമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സെക്ടറിന്റെ ഡിവിഷന്റെ ജില്ലയുടെ ഭാരവാഹികൾ പ്രവർത്തകരിൽ നിന്ന്, അവരുടെ ഉപ്പമാരിൽ നിന്ന്, ഉമ്മമാരിൽ നിന്ന്, സുന്നത്തെ ജമാഅത്തിന്റെ, SYSന്റെ, SSFന്റെ, അതുപോലെ കേരള മുസ്ലിം ജമാഅത്തിന്റെ എത്രയോ പ്രവർത്തകർ, സംഘാടകർ, സഹകാരികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാ ഖബറും നീ സ്വർഗമാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരും നല്ല റാഹത്തോടെ ഒരു 10 തഹ്ലീൽ ചൊല്ലി നിങ്ങളെ കൊണ്ട് കഴിയുന്ന നല്ല സംഭാവനകൾ നിങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന് തരണം. ഇൻഷാ അല്ലാ ഒരു 2,000 രൂപ ആദ്യം തന്നെ ഇങ്ങനെ മുസാഫഴത്ത് തുടങ്ങാൻ പറ്റുന്ന ആരാ അങ്ങോട്ട് എത്താൻ പറ്റും. ഒരു മുത്തായിലി 5,000 രൂപ അള്ളാഹു നീ കബൂലാക്കണേ റഹ്മാനെ. ഒരു മൈക്കിങ് കൈ തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഷഫീഖ് പെരുമ്പലം എന്ന പ്രവർത്തകന്റെ ഉപ്പ ആദ്യം 2,000 രൂപ തുടങ്ങി. ഇൻഷാല്ലാ 2,000 രൂപ തരാൻ പറ്റുന്നവരൊക്കെ ആദ്യം കൊണ്ടുവരിക. 2,000, 500 നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എത്ര ഉള്ളത്? 1,000, 500, 2,000 എത്രയായാലും അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിട്ട് തഹ്ലീൽ ചെല്ലാൻ പറ്റുന്നവരൊക്കെ, ഒരു പ്രയാസമില്ലല്ലോ, എല്ലാവരും മുന്നോട്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ. എല്ലാവരും മുന്നോട്ട്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഇപ്പൊ നൽകാൻ പറ്റുന്ന, ഇപ്പൊ നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന നല്ലൊരു സംഭാവന, 1,000, 500, 2,000 എത്രയായാലും നിങ്ങൾ മുന്നോട്ട് വന്ന് തരിക.
لا إله إلا الله 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 അയ്യായിരം രൂപ ഏറ്റ സഹോദരൻ മരണപ്പെട്ടുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാനാണ്. അള്ളാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അള്ളാഹുവേരുടെ പരലോക ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇൻഷാല്ലാ മുസാഫത്ത് കഴിഞ്ഞ് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ ഇരിക്കാം. അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ എന്റെ സഹോദരിയുടെ മകൻ ജാബിർ അഹ്സനി നല്ല പ്രഭാഷകനാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് അയാളൊന്ന് വിളിക്കാൻ എടുപ്പോ. ഇവിടെ ഉണ്ട് ഇൻഷാല്ലാ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളെല്ലാവരും മുസാഫഹത്ത് ചെയ്യുമ്പോഴേക്ക് അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇക്കൊല്ലം ഹയ്യാ ഹുസൈനിൽ നിന്ന് ഇറങ്ങിയ ആളാണ്, നല്ല പ്രഭാഷകനാണ്. ഒരു അഞ്ച് മിനിറ്റ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ അപ്പോഴേക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സംഭാവനകൾ എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരിക. അള്ളാഹു തആല നമ്മുടെ എല്ലാവരുടെയും മക്കളെയും കുടുംബങ്ങളും ഒക്കെ നല്ല ദീനിന്റെയും ഇൽമിന്റെയും ഖാദിമീങ്ങളാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. ഏറെ ബഹുമാനങ്ങൾ നിറഞ്ഞ ഉസ്താദുമാർ, സംഘടനയുടെ പ്രവർത്തകർ, കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ ഓരത്തുകൂടി നാം സഞ്ചരിച്ചു. വളരെ സന്തോഷമാകുന്ന രൂപത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകളെ നമ്മൾ കേട്ടറിഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രകമ്പനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈയൊരു സമയത്തും എല്ലാ നിലക്കും നമുക്കുള്ള അവലംബവും ആശ്രയവും അഭയവും സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. മുൻഗാമികളായ നമ്മുടെ ഉപ്പാപ്പമാർ അവർ എല്ലാ സമയങ്ങളിലും ആശ്രയമായി കണ്ടിരുന്നത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു. സഹാബത്ത് റളിയല്ലാഹു അൻഹും മുതൽ, അല്ല ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ട്, പ്രവാചകന്മാരും
പിന്നീട് കടന്നു വന്ന സ്വഹാബത്തും താബിഈങ്ങളും എല്ലാം അവർ ആശ്രയമായി കണ്ടത്, അവലംബമായി കണ്ടത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ എഴുതി വച്ചില്ലേ, വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുന വഅൈന ഫിറാറുൻ നാസി ഇല്ലാ ഇലർ റസൂലി. നമുക്ക് ആശ്രയിക്കാനുള്ളത് മുത്തുനബിതങ്ങളാണ്, പ്രശ്നങ്ങൾ വരുമ്പോ ഓടിച്ചെല്ലാനുള്ളത് റസൂലുള്ളാഹി തങ്ങളാണ്. ആ ഹബീബല്ലാതെ എന്ത് ആശ്രയമാണ് നമുക്കുള്ളത്? അവിടുന്നല്ലാതെ നമുക്കെന്ത് അവലംബമാണുള്ളത്? പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ നമ്മുടെ മുൻഗാമികൾ മുഴുവനും കണ്ടിരുന്ന മാർഗമതല്ലേ? അതാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ കാലത്ത് കേരളത്തിന്റെ മണ്ണിൽ മുഴുവനും പ്ലേഗ് രോഗം ബാധിക്കുന്ന സമയത്ത് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ മുന്നിലേക്ക് വന്നവർ പറഞ്ഞു, അല്ലയോ മഖ്ദൂമോരേ, ഞങ്ങളുടെ നാട്ടിൽ പ്ലേഗ് വന്നുപോയി, ഞങ്ങളുടെ ഉപ്പമാര് മരണപ്പെടുന്നു, ഉമ്മമാര് പിടഞ്ഞു വീഴുന്നു, സഹോദരിമാര് മരണപ്പെട്ടു പോകുന്നു, വിശഖരന്മാരുടെ സവിധത്തിലേക്ക് ചെന്നിട്ട് ഞങ്ങൾക്കൊരു ചികിത്സയും ലഭിക്കുന്നില്ല, ഡോക്ടർമാരുടെ അടുക്ക മരുന്നില്ല, വൈദ്യന്മാരുടെ കുറിപ്പടികളിൽ നിന്നൊരു മരുന്നും ലഭിക്കാനില്ല, ഞങ്ങൾക്കൊരു ആശ്രയം തങ്ങള് മാത്രമേ ഉള്ളൂ. മഹാനായ മഖ്ദൂം തങ്ങൾ പൊന്നാനിയിലിരുന്നിട്ട് തൂലികയെടുത്തു, അവിടുന്ന് എഴുതി തുടങ്ങി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സുബ്ഹാനല്ലദീ അത്ല ഫീ സഹരി റബീഇൽ അവ്വൽ എന്ന് തുടങ്ങിയിട്ട് മംഗൂസ് മൗലിദിന്റെ ആ മഹനീയമായ മദ്ഹിന്റെ ഗീതികൾ എഴുതി തീരുമ്പോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് രോഗമങ്ങ് മാറിപ്പോയെന്ന് ചരിത്രം പറയുമ്പോ മഹാനായ ഇമാം ബുസീരി തങ്ങൾ പറഞ്ഞതാണ്, നമ്മുടെ നാട്ടിലെന്ന് പ്രശ്നങ്ങളാണ്, ഇന്ത്യയുടെ ഭാവിയെ നാം ചിന്തിക്കുമ്പോ, ഇന്ത്യയുടെ വർത്തമാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ ആകുലതകളോടെ വ്യാകുലതകളോടെ നിൽക്കുന്ന മുഅ്മിനീങ്ങളെ നമുക്ക് പേടിക്കാനില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ, അന്തുമുൽ അഅലൂന ഇൻ കുന്തും മുഅ്മിനീൻ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലാണോ നിങ്ങളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല. യു ആർ ദ ടോപ്പേഴ്സ് ആൻഡ് യു ആർ ദ വിന്നേഴ്സ്, നിങ്ങളാണ് വിജയികൾ, നിങ്ങളാണ് ഉന്നതർ, നിങ്ങൾ യഥാർത്ഥ വിശ്വാസത്തിലായിരിക്കണമെന്ന് മാത്രം. ആ വിശ്വാസം ഏതാണ്? ലാ ഈമാന ലിമല്ലാ മഹബ്ബത്തലാ, മുത്തുനബി തങ്ങളോട് സ്നേഹമില്ലാത്തവന് ഈമാനില്ല. നബി തങ്ങളെ സ്നേഹിക്കുന്ന ഈമാനാണ് നമുക്ക് വേണ്ടത്. ആ ഈമാനിലൂടെ കടന്നു പോകുമ്പോ ഇവിടെ എന്ത് നിരോധനങ്ങൾ വന്നാലും പ്രശ്നമില്ല, ഇവിടെ ഏത് പ്രതിസന്ധികൾ വന്നാലും കുലുങ്ങാനില്ല. അതാണ് മഹാനായ ഇമാം ബുസീരി തങ്ങള് പറഞ്ഞത്, മുത്തുനബിതങ്ങളാകുന്ന സ്ട്രോങ്സ്റ്റ് ആയ പില്ലർ, വി ഹാവ് ദ സ്ട്രോങ്സ്റ്റ് പില്ലർ ടു സേവ് അസ്, നമ്മളെ രക്ഷിക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ നല്ല സ്ട്രോങ്സ്റ്റ് ആയ ഒരു സ്തംഭമുണ്ട്, അത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. ആ മുത്തുനബിതങ്ങളുള്ളപ്പോ നബിതങ്ങളുടെ ഉമ്മ
ജനത്തിന് ബുഷറ സന്തോഷമാണ്, ഹാപ്പിനെസ് ആണ്. പിന്നെ പേടിക്കാനില്ല, ഇവിടെ ആര് കടന്നു വന്നാലും യഥാർത്ഥ സ്നേഹത്തിന്റെ വിശ്വാസത്തിലാണെങ്കിൽ നേരത്തെ ഉണർത്തിയതുപോലെ സെയ്ദ് വിനുദ്ധ സന്നാഥങ്ങള് കഴുമരത്തിന്റെ ചുവട്ടിൽ നിന്ന് തിരുനബിയുടെ പ്രണയത്തിലൂടെ കടന്നുപോയിട്ട് കൊലക്കയറിനെ സ്വീകരിച്ച സ്നേഹത്തിന്റെ ചരിതങ്ങളില്ലേ? അതുപോലെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന മുൻഗാമികളും കാണിച്ചു തന്ന ആ ചരിതങ്ങൾ, അതൊക്കെ മുറുകെ പിടിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളോട് നല്ല ഇഷ്കുള്ള കൽബുകളായി മാറിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല, സന്തോഷമാണ്. മുത്തുനബി തങ്ങളെ കണ്ട കണ്ണുകൾ കാണു സന്തോഷം, നബി തങ്ങളെ സ്നേഹിക്കുന്ന കൽബുകൾ കാണു സന്തോഷം, മുത്തുനബി തങ്ങളുടെ മദഹ് കേൾക്കുമ്പോഴാണ് ആനന്ദം. അങ്ങനെ ഒരവസ്ഥയിലേക്ക് മാറണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ രാജ സയ്യിദായ നാഥ, മുത്തുനബി തങ്ങളെ പ്രണയിച്ച് 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 അവിടുത്തെ ഒരുപാട് പ്രകീർത്തിച്ച് പ്രകീർത്തിച്ച് ഒരുപാട് തവണ മുത്തുനബി തങ്ങളെ നേരിട്ടും സ്വപ്നത്തിലും കണ്ട് മരണസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിളങ്ങുന്ന മുഖം കണ്ട് മരിച്ച് ഖബറിലേക്ക് കൊണ്ടുവെക്കുന്ന സമയത്ത് ഇതാരാണെന്ന് ചോദിച്ചു മലായിക്കത്തു റസൂലുള്ളാഹി തങ്ങളെയും കൊണ്ടുവരുമ്പോ ഇത് ഞങ്ങൾ പാതിരാവുകളിൽ മദഹ് പറഞ്ഞ് പാതിരാവുകളിൽ മദഹ് കേട്ട ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞ് സ്വീകരിച്ച് ഹൗദുൽ കൗസറിന്റെ ചാരത്ത് നിന്ന് മുത്തുനബി തങ്ങളുടെ കരങ്ങളിൽ നിന്ന് കൗസർ വാങ്ങി കുടിച്ച് സ്വർഗത്തിൽ നബി തങ്ങളോടൊപ്പം എത്താൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അവസരം നൽകുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ സംഘാടകർക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് തൽക്കാലം വിട ചോദിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് ആളുകൾ വിവിധങ്ങളായ ആവശ്യങ്ങൾ മുന്നിൽ വെച്ച് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രോഗങ്ങൾ മാറാൻ, വിഷമങ്ങൾ ദൂരമായി കിട്ടാൻ, അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പരിഹാരം തേടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ പരിപാടിക്ക് വലിയ വലിയ സംഖ്യകൾ സംഭാവനകൾ ചെയ്തവരുണ്ട്. ആവശ്യമായ നഗരികൾ സജ്ജീകരിച്ചു തന്നവരുണ്ട്. വേണ്ട ഒത്താശകൾ ചെയ്ത നാട്ടിലെ കുടുംബങ്ങൾ, പ്രവർത്തകർ, വിവിധങ്ങളായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്നവർ, നമുക്ക് ഈ നഗരിയും മറ്റുമെല്ലാം ഒരുക്കിത്തരുന്നതിൽ പരിശ്രമിച്ചവർ എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ മജ്ലിസും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. എന്റെ സഹോദരിയുടെ മകനാണ് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത്. അല്ലാഹു തആല അവർക്കും നമുക്കുമെല്ലാം ഇൽമിന്റെയും ദീനിന്റെയും ഖിദ്മത്തിലായി വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ ജ്യേഷ്ഠന്റെ മകനും മജ്ലിസിലുണ്ട്, ഒരു പ്രഭാഷകനായി, സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹു തആല അവർക്കും എല്ലാവർക്കും അല്ലാഹു തആല നന്നായി പഠിക്കാനും ദീനിന് സേവനം ചെയ്യാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഒരുപാട് മുതഅല്ലിമീങ്ങളും വലിയ വലിയ ഉസ്താദുമാരും ഒക്കെ ഈ മജ്ലിസിലുണ്ട്. എല്ലാ ആളുകൾക്കും അല്ലാഹു തആല ഖൈറും റാഹത്തും നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ദുആ ചെയ്യുമ്പോൾ ഖാലിഖായ റബ്ബിനോട് നമ്മൾ ചോദിക്കുകയാണ്, അവൻ തരാൻ അധികാരമുള്ളവനാണ്, ഔദാര്യമുള്ളവനാണ് എന്ന നല്ല പ്രതീക്ഷയോടെ നമ്മൾ ചോദിക്കണം. അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهவே ഞങ്ങളെ ഈ മജ്‌ലിസിൽ വന്നതും പറഞ്ഞതും കേട്ടതുമെല്ലാം ഔദാര്യവാനായ റബ്ബേ, നീ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾക്കതുകൊണ്ട് കാര്യമുള്ളൂ. നിന്റെ മഹലായ ഫതലുകൊണ്ട് ഞങ്ങളെയെല്ലാം നീ കബൂലാക്കണേ റഹ്മാനേ. അർഹമുർ റാഹിമായ റബ്ബേ, ഞങ്ങളെ എല്ലാവരുടെയും കൽബുകൾ നീ താഹിറാക്കി തരണേ റഹ്മാനേ. കളങ്കമില്ലാത്ത കൽബുകൾ കൊണ്ട് ഞങ്ങൾക്ക് നീ ഔദാര്യം ചെയ്യണേ റഹ്മാനേ. ആരോടും ദ്വേഷമില്ലാത്ത, നമീമത്തില്ലാത്ത, ഗീബത്തില്ലാത്ത, പരദൂഷണത്തിന് തോന്നാത്ത നല്ല ഒരു കൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതം മുഴുവനും പരിശുദ്ധിയുള്ള ജീവിതമാക്കണേ റഹ്മാനേ.
ഞങ്ങളിവിടെ അല്പനേരം സംസാരിച്ചതും പറഞ്ഞതുമെല്ലാം ഞങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുള്ളത് കൊണ്ടല്ല, ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാരുടെ പൊരുത്തമാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തന്നതുകൊണ്ടാണ്. ഞങ്ങളുടെ എല്ലാമായ ഉപ്പയും ഉസ്താദും എല്ലാമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് അവിടുന്ന് ഖബറിലാണ്. അവിടുത്തെ ഞങ്ങൾക്ക് തന്നിട്ടുള്ള സന്തോഷമാണ് തർബിയത്താണ്. ഞങ്ങൾ ആറ്റുപോറ്റ് പോറ്റിയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ദുആയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ദീനീ പ്രവർത്തന രംഗത്ത് നിലകൊള്ളാൻ ഞങ്ങൾക്ക് അവസരം നൽകാൻ കാരണക്കാരായ ഞങ്ങളുടെ ഉപ്പമ്മ ഉപ്പമാർ ഉസ്താദുമാരിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടുപോയോ അവരുടെ എല്ലാം ദർജന നീ ഉയർത്തിക്കൊടുക്കണേ. അല്ലാ, ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, ഞങ്ങളുടെ ശബ്ദത്തിൽ ചെറിയൊരു രോഗം വിഷമം പനി തോന്നിയാൽ ഈ ദുനിയാവിൽ ആദ്യം അത് കണ്ടെത്തുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഞങ്ങളുടെ എല്ലാ രാവും പകലും ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. അള്ളാഹുവെ, ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, ഈ മജ്ലിസിലുള്ള ഓരോരുത്തരുടെയും ഉമ്മ ഉപ്പമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ. അല്ലാ, മരണപ്പെട്ടുപോയവരുടെ കബറുകൾ നീ വിശാലമാക്കണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി ഒരു നല്ല വാക്കുകൊണ്ടെങ്കിലും സഹായിച്ച ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യണേ. അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ചെന്നപ്പോൾ സാമ്പത്തികമായി സഹായിച്ചവർ, സൌകര്യങ്ങൾ ഒരുക്കി കൊടുത്തവർ, പരസ്യങ്ങൾ നൽകിയ സ്ഥാപനങ്ങൾ മുതൽ ഏതൊക്കെ വിധേന ഈ പരിപാടിയുമായി സഹകരിച്ചവരുണ്ടോ അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങളുടെ പല പ്രവർത്തകരും പരിക്കുപറ്റി കിടക്കുന്നവരുണ്ട്. മാജിദ് എന്ന ഞങ്ങളുടെ കൂട്ടുകാരൻ അടക്കം പരിക്കുപറ്റി കിടക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ആഫിയത്തും സിഹത്തും നൽകണേ. അല്ലാ, പൂർണമായ ആരോഗ്യം നൽകണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയ ഞങ്ങളുടെ സഹപ്രവർത്തകർ അപകടങ്ങളിൽ രോഗങ്ങളിൽ എവിടെല്ലാമുണ്ടോ അവരുടെ എല്ലാവരുടെയും ഞങ്ങളുടെ ഈ സാഹിത്യോത്സവ കാലം തുടങ്ങിയതിനു ശേഷം മത്സരിച്ച് ജയിച്ചിട്ട് വെള്ളത്തിൽ മുങ്ങി അപകടത്തിൽപ്പെട്ട് ഒക്കെ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരെനിക്കറിയില്ല. മുബഷിറടക്കമുള്ള ഞങ്ങളുടെ കൊച്ചു കൂട്ടുകാർ, എത്രയോ ആളുകൾ, ഏതെല്ലാം യൂണിറ്റിലെ, സെക്ടറിലെ, ഡിവിഷനിലെ ഒക്കെ ഞങ്ങളുടെ അനുജന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്. അവരിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും കബർ ആനന്ദത്തിന്റെ സ്വർഗ ദൃശ്യം കാണുന്ന കബറുകളാക്കണേ. അല്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള കബറാക്കണേ. അല്ലാ, അതുപോലെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളിൽ നിന്ന്, എസ് വി എസിന്റെ മുസ്ലിം ജമാഅത്തിന്റെ അങ്ങനെ പ്രവർത്തകരിൽ നിന്ന്, ആർ എസ് സിയുടെ ഐ സി എഫിന്റെ പ്രവർത്തകരിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടുപോയോ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാ, അല്ലാഹുവേ, ഞങ്ങൾക്കെല്ലാം നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ. അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേറ്റത്തെ മഹബ്ബത്ത് നൽകണേ. അല്ലാ, ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും അവസാനം അവിടുത്തെ ചിരിക്കുന്ന മുഖം കണ്ട് നിന്റെ ലിഖാഇന് പറ്റുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണേ. അല്ലാ, അല്ലാഹുവേ, ലക്ഷക്കണക്കിന് ഹാജിമാരും മുത്തനബിതങ്ങളുടെ ജിവാറിൽ വന്ന് സലാം പറയുന്ന സമയമാണ്. ഞങ്ങളെ എല്ലാം ഒരുപാട് തവണ ഇവിടെ എത്തിക്കണേ. അല്ലാ, മർദിയത്തായ സിയാറത്തിനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, മദീനത്ത് ചെന്ന് മസ്ജിദുൻ നബവിയും പച്ചക്കുബ്ബയും കണ്ട് മതിയാകാതെ ഹബീബായ തങ്ങളെ കണ്ട് സന്തോഷിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാ, അർഹമുറാഹിമായ റബ്ബേ, ഒരുപാട് രോഗികൾ, ക്യാൻസർ ഉള്ളവർ, കിഡ്നിക്ക് തകരാറുള്ളവർ, ഡിസ്കിന് കംപ്ലയിന്റ് ഉള്ളവർ, അസ്ഥിക്ക് തേയ്മാനമുള്ളവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഏതെല്ലാം രോഗങ്ങളാണ് ഡിസ്കിന് കംപ്ലയിന്റ് ഉള്ളവർ, അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്നവർ, ഒരു ഭാഗം കുഴഞ്ഞു കിടക്കുന്നവർ, ഏതെല്ലാം രോഗികളാണ് ഞങ്ങൾ ഓരോ നാട്ടിലും ചെല്ലുമ്പോൾ കാണുന്നവർ, അറിയുന്നവർ, എല്ലാവർക്കും നീ ശിഫ നൽകണേ. അല്ലാ, എല്ലാവർക്കും നീ ശിഫ നൽകണേ. അല്ലാ, അതാ ഈ മലപ്പുറം ജില്ലയിൽ ഹിഫ്ദിന് മടിക്കുന്നൊരു കുട്ടി വളരെ വേദനയുള്ള രോഗത്താൽ കിടന്ന് പൊളയുന്നുണ്ട്. അല്ലാ, കഴിഞ്ഞ ദിവസം ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ വേദന എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴേക്ക് ആ കുട്ടിക്ക് സഹിക്കുന്നില്ല, പൊട്ടിക്കരയുകയാണ്. ഉപ്പ വിദേശത്ത് നിന്ന് വിളിച്ച് കരയുകയാണ്.
ഉമ്മ അടുത്തു നിന്ന് ഈ കരച്ചില് കണ്ട് പുനലവിളിക്കുകയാണ്, റബ്ബേ നിന്റെ ഔദാര്യം കൊണ്ട് ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഷാഫിയായ റബ്ബേ ആ കുട്ടിക്ക് നീ പൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാ. എല്ലാ ഡോക്ടർമാരും കൈയൊഴിഞ്ഞാലും പരമാധികാരിയായ റബ്ബേ നിനക്കധികാരമുണ്ടല്ലോ റബ്ബേ, നിന്റെ ഔദാര്യം കൊണ്ട് ആ ഹാഫിളായ മുത്തഅല്ലിമിന് നീ ശിഫ നൽകണേ അല്ലാ. ഹാഫിളായ മുത്തഅല്ലിമിന് നീ ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ ആ മകൻ ഹാഫിളായ സന്തോഷത്തിൽ കുടുംബം മുഴുവനും ആനന്ദത്തിലേക്ക് വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ കുട്ടിക്ക് രോഗം പടച്ചവനെ. അവര് നിന്റെ ഖളാഇൽ പൊരുത്തപ്പെടുന്ന നിന്റെ അടിമകളാണെങ്കിലും നിന്റെ ഔദാര്യം കൊണ്ട് നീ ആ കുട്ടിക്ക് ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, ശിഫാഅ് നൽകണേ അല്ലാ. നിനക്ക് കഴിയാത്തതൊന്നുമില്ലല്ലോ അല്ലാ. ഖാലിഖായ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഫാദിലി നേരത്തെ അപകടപ്പെട്ട് കാലിൽ കമ്പിയിട്ട് നടക്കുന്ന ആളാണ്. പിന്നീടൊക്കെ വീണ്ടും പരിക്കു പറ്റി. ഇന്നലെ വീണ്ടും മറിഞ്ഞ് വീണ് കാലിന് പരിക്കു പറ്റി. റബ്ബേ അവരും വേദനയിൽ കിടന്നുകൊണ്ടാണ് കൂട്ടുകാർ വിളിക്കുന്നത്. ഇതുപോലുള്ള മജ്ലിസിൽ ദുആ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ്. അവർക്കും നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ എത്രയെത്ര ആളുകളാണ് ഞങ്ങളോട് പ്രത്യേകം ദുആ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വേദനകൾ നൊമ്പരങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞത്. എല്ലാം എടുത്തു പറയാൻ ഞങ്ങൾ കഴിവുള്ളവരല്ല, സമയം ഞങ്ങൾക്ക് പറയുന്നവരല്ല. പക്ഷേ എല്ലാം അറിയുന്ന റബ്ബേ, സാബിഖായ ഇൽമു കൊണ്ടറിയുന്ന ഔദാര്യവാനായ റബ്ബേ, അവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെല്ലാം മാരകമായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാ. നിന്റെ തോഴത്തിലായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ലോകത്തൊരുപാട് മുസ്ലിമീങ്ങൾ ദുരിതമനുഭവിക്കുന്നുണ്ട്, സലാമത്ത് നൽകണേ അല്ലാ. ലക്ഷക്കണക്കിന് ഹാജിമാര് ഹറമൈൻ ഷെരീഫൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവിധ കാവലും നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ നാട് സമാധാനത്തിന്റെ നാടാക്കണേ അല്ലാ. ലോകത്ത് മുഴുവനുമുള്ള ഭരണാധികാരികൾക്ക് സമാധാനത്തിനുള്ള ചിന്ത നൽകണേ അല്ലാ. ലക്ഷക്കണക്കിന് പ്രജകൾ അഭയാർത്ഥികളായി ദുരിതമനുഭവിക്കുന്നവരായി കിടക്കുമ്പോഴും ഉറഞ്ഞുതുള്ളുന്ന ഭരണാധികാരികളുണ്ട്, അവരെ നിന്റെ പരമാധികാരം കൊണ്ട് നിയന്ത്രിക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ ഞങ്ങളുടെ നാടുകളിലെല്ലാം നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം നൽകണേ അല്ലാ. മക്കളെ ആലിമീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, മുത്തഖീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളിലെ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ ഞങ്ങളെ മുഴുവനും നിന്റെ മുഖറബീങ്ങളായ അടിമകളിൽ പെടുത്തണേ അല്ലാ. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ആഫിയത്തോടെ ജീവിച്ച് അവസാനം കാമിലായ ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞാൻ ഇന്ന് പ്രഭാഷണത്തിൽ സൂചിപ്പിച്ച നാസർ സാഹിബ് അടക്കം ഞങ്ങളോട് ആത്മമിത്രങ്ങളായ എത്രയോ ആളുകൾ ഇടക്കാലത്തും നേരത്തെയും മരണപ്പെട്ടു പോയവരുണ്ട്. അവരെല്ലാം ഞങ്ങളെ സ്നേഹിച്ചതും ഞങ്ങളവരെ സ്നേഹിച്ചതും നിന്റെ വജീഹിനു വേണ്ടിയാണ്. അള്ളാഹുവെ അവരുടെ പരലോക ദറജകൾ ഉയർത്തി അവരെയും ഞങ്ങളെയും നാളെ ജന്നാത്തു നഅയിമിൽ മുത്തനബി തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളിൽ നിന്ന് ഞങ്ങൾക്കിനി ശുദ്ധിയുള്ള ജീവിതം നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്വകാര്യ ജീവിതം പരസ്യ ജീവിതത്തെക്കാൾ എപ്പോഴും നല്ലതാക്കി തരണേ അല്ലാ. രണ്ടും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളിലേക്ക് ഞങ്ങളെ ഇനി മടക്കല്ലേ അല്ലാ. മഹാനായ ഇമാമുൻ ഷാഫിഈ തങ്ങൾക്ക് സമയത്തിൽ ബർക്കത്ത് ചെയ്തതുപോലെ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ചെറിയ ആയുസ് കൊണ്ട് ഒരുപാട് ഖൈറാത്തുകൾക്ക് ഞങ്ങളെ കാരണക്കാരാക്കണേ അല്ലാ. അല്ലാഹുവേ താജുൽ ഉലമ തങ്ങളും നൂറുൽ ഉലമ ഉസ്താദ് അവറുകളും അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളുടെ നേതാവായ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദും നെല്ലിക്കുത്ത് മുഹമ്മദ് അലി ഉസ്താദും അങ്ങനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മഹാന്മാർ അവരുടെ എല്ലാം ദറജന നീ ഉയർത്തിക്കൊടുക്കണേ അല്ലാ. അർഹമുറാഹിമായ റബ്ബേ റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ, സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, അതുപോലെ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ് അവറുകൾ അടക്കമുള്ള ഞങ്ങളുടെ എല്ലാ അലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഞങ്ങൾക്കൊരുപാട് കാലം അവരുടെ തണൽ വിരി
വിരിച്ചു തരണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ പള്ളികൾ സ്ഥാപനങ്ങളെല്ലാം നിന്റെ ഹിഫ്ളാക്കണേ അല്ലാ. അള്ളാഹുവേ, മുഅ്മിനീങ്ങളുടെ കൽബിൽ ഒരുമ നൽകണേ അല്ലാ, സ്വരുമ നൽകണേ അല്ലാ, ഇൽഫത്ത് നൽകണേ അല്ലാ. സമുദായത്തെ മറ്റുള്ളവർ ആക്ഷേപിക്കുന്ന സാഹചര്യങ്ങളെ തൊട്ട് നീ കാവൽ നൽകണേ അല്ലാ. നല്ല ചിന്തയുടെ ഉടമകളാക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ നൽകിയ യുവത്വം നാളെ നിന്റെ കോടതിയിൽ ചോദിക്കുമ്പോ നിനക്ക് പൊരുത്തപ്പെട്ട നിലക്ക് വിനിയോഗിച്ചവരിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കർമ്മങ്ങൾക്ക് ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളെല്ലാം നിന്റെ മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. നാഫിഅയ ഇൽമു നൽകണേ അല്ലാ. ഇൽമിന്റെ ഖിദ്മത്തിലായി ഞങ്ങൾക്ക് വലിയ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ കടങ്ങൾ നീ വീട്ടി തരണേ അല്ലാ. ഞങ്ങൾ ഒരുപാട് മുത്തഅല്ലിമീങ്ങളെ പോറ്റാൻ ആഗ്രഹിക്കുന്നവരാണ്. അതിനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ലാ. ഇവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ജാമിഅ ഹിക്കമിയ അടക്കം, അതുപോലെ ടൗണിലെ ഞങ്ങളുടെ ജുമഅത്ത് പള്ളി അടക്കം, സുന്നത്തെ ജമാഅത്തിന്റെ മുഴുവൻ സ്ഥാപനങ്ങളും നീ ഇസ്സത്തിലാക്കണേ അല്ലാ. അതിന്റെ സാരഥികളായ ബഹുമാനപ്പെട്ട മുഹയ്യുസുന്ന പൊന്മള ഉസ്താദ് അവർകളടക്കം ഞങ്ങളുടെ എല്ലാ ആലിമീങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരൊക്കെ ഞങ്ങൾക്ക് അറിവിന്റെയും ആത്മീയതയുടെയും അവലംബങ്ങളാണ്. ഇസ്സത്തും ആഫിയത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അർഹമുർ റഹീമായ റബ്ബേ, സദസ്സിലും വേദിയിലും ഒരുപാട് മുദരിസുമാരുണ്ട്, ഉസ്താദുമാരുണ്ട്. കുട്ടികളാകുന്ന എസ് എസ് എഫുകാരുടെ പരിപാടിക്ക് ആശീർവാദം നൽകാൻ വന്നവരാണ്. അതുപോലെ നാളെ മുതൽ നടക്കുന്ന സാഹിത്യോത്സവിൽ അവർക്ക് സന്തോഷം നൽകാൻ വന്നു വരുന്നവരാണ്. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا يا غافر الذنوب